ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ പാർട്ട് വീഡിയോയിൽ എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് എട്ടാമത്തെ ചാപ്റ്റർ ഇച്ചിരി വലിയ ചാപ്റ്ററാണ്. എട്ടാം ചാപ്റ്റർ പേര് എന്തായിരുന്നു? ബിസിനസ് ധനത്തിൻ്റെ ഉറവിടം, അതായത് സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നമ്മൾ ഇനി അതിൻ്റെ ബാക്കി രണ്ടാമത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് ആണ് പോകുന്നത്, ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ക്ലാസ് ആദ്യമായിട്ടാണ് അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ വേണ്ടിക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെടട്ടെ. ഉപകാരപ്പെടുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ആദ്യ ക്ലാസ്സിലേക്ക് അല്ലെങ്കിൽ ആദ്യ സ്ലൈഡിലേക്ക് പോവാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഓഹരികളും കടപ്പത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു അല്ലേ, ഷെയറും അതുപോലെ തന്നെ ഡിബെഞ്ചറും ടൈപ്സ് ഓഫ് ഷെയർസ്, ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ. അതിൽ ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ് നമ്മൾ നോക്കിയിട്ടുണ്ട്, ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഓഹരികളും കടപ്പത്രവും തമ്മിലുള്ള വ്യത്യാസമാണ്, അതായത് ഷെയറും ഡിബെഞ്ചറും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. ആദ്യം നമ്മൾ ആദ്യത്തെ ഭാഗം ഓഹരികൾ, രണ്ടാമത്തത് കടപ്പത്രങ്ങളാക്കിയിട്ട് രണ്ടും തരം തിരിച്ചിട്ടുണ്ട്. നോക്കുക, ആദ്യം പറയുന്നത് എന്താണ്, ഓഹരി ഉടമകൾ കമ്പനിയുടെ യഥാർത്ഥ ഉടമകളാണ് അല്ലെ, അതായത് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ യഥാർത്ഥ ഉടമകളാണെന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ കടപ്പത്ര ഉടമകൾ കമ്പനിയുടെ അല്ല, കടക്കാരാണ് ഉടമകളല്ല. അതായത് നമ്മൾ കടപ്പെടല്ലേ, നമ്മൾ കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ കടക്കാരാണ്, ഈ കമ്പനി കടം അല്ല, കമ്പനിക്ക് കടം തന്നിട്ടുള്ള ആളുകളാണ് ആര് അല്ലേ, കമ്പനിക്ക് കടം തന്നിട്ട ആളുകളാണ് ആര്, കടപ്പത്ര ഉടമകൾ. അപ്പോൾ ഡിബെഞ്ചർ അങ്ങനെയാണ് കിടക്കുന്നത്. എന്നാൽ അടുത്ത് നോക്കാം, നമുക്ക് ഡിവിഡൻഡ് നൽകുന്നു, അതായത് ഓഹരികൾക്ക് എന്താണ് കൊടുക്കുന്നത്, ഡിവിഡൻഡ് ആണ് കൊടുക്കുക. എന്നാൽ കടപ്പത്രങ്ങൾക്ക് എന്താ കൊടുക്കുക, ഇൻ്ററസ്റ്റ് ആണ് അല്ലെങ്കിൽ പലിശയാണ് കൊടുക്കുക കേട്ടോ. അതായത് മനസ്സിലാക്കി വെക്കുക, ഓഹരിയുടെ മുകളിൽ കിട്ടുന്ന റിട്ടേണിന് നമ്മൾ എന്ത് പറയും, ഡിവിഡൻഡ് എന്നാണ് പറയാറ്. എന്നാൽ കടപ്പത്രത്തിൻ്റെ മുകളിൽ കിട്ടുന്ന റിട്ടേൺസ് എന്തിനു പറയും നമ്മൾ, ഇൻ്ററസ്റ്റ്, മലയാളത്തിൽ പലിശ എന്നാണ് അതിന് പറയാറുള്ളത് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, നമുക്ക് ഓഹരി ഉടമകൾക്ക് വോട്ടവകാശമുണ്ട്. നമുക്കറിയാം കമ്പനിയിലെ യഥാർത്ഥ ഓണേഴ്സാണ് ആര്, ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. നമുക്ക് നമ്മൾ ഡീപ്പായിട്ട് പറയാമെന്നാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും അല്ലേ, പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, പക്ഷേ അവർക്ക് എത്രത്തോളം വോട്ടിംഗ് റൈറ്റ് ഒന്നും ഇല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇക്വിറ്റി ഷെയർസിൻ്റെ കേസ് നമ്മൾ പറയുന്നത് ഓഹരി ഉടമകൾക്ക് എന്തുണ്ട്, വോട്ടവകാശമുണ്ട്. എന്നാൽ കടപ്പത്ര ഉടമകൾക്ക് എന്തില്ല, വോട്ടവകാശം ഇല്ലതാനും. നെക്സ്റ്റ് നാലാമത്തെ പോയിന്റ് നോക്കുന്നത് ഓഹരികൾക്ക് ഈട് നൽകേണ്ടതില്ല, അതായത് എന്തോ വെക്കണ്ട, പണയം വെക്കണ്ട അല്ലെങ്കിൽ കമ്പനിയുടെ ഒരു വസ്തുവും എന്ത് ചെയ്യേണ്ട, പണയം വെക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ ഇല്ല. കമ്പനിയുടെ ഇന്ന വസ്തുവിൻ്റെ മുകളിൽ കടമുണ്ട് എന്നുള്ള ഷെയർ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഡിബെഞ്ചർ സമയത്ത് എന്തുണ്ട്, അത് വേണം അല്ലേ. കടപ്പത്രങ്ങൾ കടപ്പത്രങ്ങൾക്ക് പൊതുവെ ഈട് നൽകേണ്ടതുണ്ട്. അതായത് നമ്മൾ സാധാരണ നമ്മൾ ഡിബെഞ്ചർ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്പനികൾ എന്ത് ചെയ്യാറുണ്ട്, ഡിബെഞ്ചർ സെക്യൂർഡ് ഡിബെഞ്ചേഴ്സാണ്. ഓർമ്മ ഉണ്ടല്ലോ, സെക്യൂർഡ് ഡിബെഞ്ചർ, അൺസെക്യൂർഡ് ഡിബെഞ്ചറൊക്കെ നമ്മൾ കേട്ടതാണല്ലേ, അതായത് രജിസ്റ്റേർഡ് ഉണ്ട്, അതുപോലെ തന്നെ ബിയറർ ഉണ്ട്, കൺവേർട്ടബിൾ ഉണ്ട്, നോൺ കൺവേർട്ടബിൾ ഉണ്ട്, ഫസ്റ്റ് ഹാൻഡ് സെക്കൻഡ് ഹാൻഡ് ഡിബെഞ്ചറുകളുണ്ട്, ഒക്കെ നമ്മൾ നോക്കിയതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സാധാരണ പൊതുവെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക, സെക്യൂർഡ് ഡിബെഞ്ചേഴ്സാണ് ഉള്ളത് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിന്റ് നമ്മൾ നോക്കുന്നത് ഓഹരി മൂലധന തുക തിരികെ നൽകുന്നില്ല, അതായത് ഷെയർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ, അതായത് ഇക്വിറ്റി ഷെയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂലധന തുക നമ്മൾ എന്ത് ചെയ്യേണ്ട, കൊടുക്കേണ്ട ആവശ്യമില്ല. എപ്പോഴാണ് കൊടുക്കേണ്ടത് നമുക്കറിയാം, എപ്പോഴാണ് കമ്പനി അടച്ചുപിടുന്ന സമയത്ത് കൊടുക്കേണ്ടതായിട്ട് വരും, അന്നേരത്തുള്ള കാര്യം നമ്മൾ ആലോചിക്കണില്ല. കമ്പനിയുടെ ഈ ഇക്വിറ്റി ഷെയർ ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് അയാൾക്ക് ക്യാഷ് കൊടുക്കേണ്ട ആവശ്യം ഇല്ല. അയാൾ പിരിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കൊടുക്കുക, അല്ലാതെ അതിൻ്റെ പിരിഞ്ഞ് അയാൾ ഇക്വിറ്റി ഷെയർ ഹോൾഡറെ പിരിച്ചുവിടേണ്ട ഒരു ആവശ്യം ഇല്ല. എന്നാൽ കടപ്പത്ര മൂലധന തുക നിശ്ചിത കാലത്തിന് ശേഷം തിരിച്ചു നൽകണം അല്ലേ, തിരിച്ചു നൽകേണ്ട തുകയാണ് ഇത് കടപ്പത്രങ്ങൾ കേട്ടോ. നെക്സ്റ്റ് മനസ്സിലാക്കി, ഡിവിഡൻഡ് നികുതി കിഴിവിന് പരിഗണിക്കുകയില്ല, അതായത് ഷെയറിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻഡ് അതൊരു തുകയാവുമല്ലോ, ആ തുകയുടെ മുകളിൽ നമ്മൾ പലിശയല്ല ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ടാക്സ് എന്നൊരു ഇളവ് എവിടെ നിന്ന് കിട്ടൂല, ആ കമ്പനിക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടൂല. ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ ലാഭമാണല്ലോ, ആ ലാഭത്തിൻ്റെ മുകളിൽ നമ്മൾ ടാക്സ് കൊടുക്കൽ നിർബന്ധമാണ്. എന്നാൽ പലിശ നികുതി ഇളവിന് പരിഗണിക്കുന്നു, അതായത് ഇൻട്രസ്റ്റ് അല്ല, ഇൻട്രസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ സോറി ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട് എങ്കിൽ നമ്മൾ ചിലവാണ്, ആ ചിലവിൻ്റെ മുകളിൽ നമുക്ക് എന്ത് കിട്ടും, നികുതി ഇളവ് കിട്ടും എന്നുള്ള ഭാഗമാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഒന്നും നോക്കുക, രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ വീഡിയോ തന്നെ നോക്കുക, അല്ലാതെ എഴുതി വെച്ച് നോട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത്
വായിച്ച് നോക്കുക. പിന്നെ മനസ്സിലാകാത്തവർ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വീഡിയോ കാണുക, കേൾക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഓഹരികളും കടപ്പത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നു. നമ്മൾ അടുത്തൊരു ഭാഗത്തേക്കാണ് പോകുന്നത്, വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫിനാൻസ് സോഴ്സിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലെ. അതായത് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ എന്നുള്ള ഒരു ഭാഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കമ്പനി മൂലധനത്തിൻ്റെ ഒരു ഉറവിടമാണ് അത് അല്ലേ. നോക്കാം നമുക്ക്, വാണിജ്യ ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്, അതായത് കമ്പനികൾക്ക് ആവശ്യമായ മൂലധനം വാണിജ്യ ബാങ്കുകൾ താഴെ പറയുന്ന രൂപത്തിൽ നൽകാറുണ്ട്. അപ്പോൾ എന്തേറുണ്ട്, കമ്പനികൾക്ക് വേണ്ടിയിട്ടുള്ള, കമ്പനികൾ തുടങ്ങാൻ വേണ്ടിയുള്ള എമൗണ്ടുകൾ ആര് കൊടുക്കാറുണ്ട്, വാണിജ്യ ബാങ്കുകൾ നൽകാറുണ്ട്. എങ്ങനെയൊക്കെയാണ് കൊടുക്കാറുള്ളത്, ക്യാഷ് ക്രെഡിറ്റ്, അതുപോലെ തന്നെ ഓവർ ഡ്രാഫ്റ്റ് അല്ലേ, ഓവർ ഡ്രാഫ്റ്റ്, അതുപോലെ തന്നെ ഹ്രസ്വകാല വായ്പ, ഷോർട്ട് ടേം ലോൺസ്, അതുപോലെ തന്നെ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യുക, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, ഇതൊക്കെ നമ്മൾ രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ്. അതായത് ബാങ്കുകളുടെ കൊമേഴ്ഷ്യൽ ധർമ്മങ്ങളിലെ, കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ധർമ്മങ്ങളുടെ ഭാഗത്ത് പഠിച്ചതാണ്. ഇല്ലാത്തവരുണ്ട് എന്ത് ചെയ്യുക, ഒന്ന് ചോദിക്കുക, കമൻ്റായിട്ട് ചോദിക്കുക, നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എന്തെങ്കിലും സൗകര്യങ്ങൾ ഞാൻ ചെയ്തുതരാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക, കമ്പനിക്ക് ആവശ്യമായ മൂലധനം വാണിജ്യ ബാങ്കുകൾ താഴെ പറഞ്ഞ രീതിയിൽ നൽകാറുണ്ട്. ക്യാഷ് ക്രെഡിറ്റ്, നമുക്കറിയാം എന്താണ് കടം കൊടുക്കുക, ക്യാഷ് കടമായിട്ട് കൊടുക്കുക. ഓവർ ഡ്രാഫ്റ്റ് ഇല്ല, ഓവറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുക, നമുക്കറിയാം നമ്മളുള്ളതിലും കൂടുതലായിട്ട് പിൻവലിക്കുന്നതിന് നമ്മളെന്ത് പറയുന്നത്, ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അന്ന് കേട്ടെന്ന് ക്ലാസ് അല്ലെങ്കിൽ ക്ലാസ് നിങ്ങൾ ക്ലാസ് കേട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാവും. അതായത് ഓവർ ഡ്രാഫ്റ്റ്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ബാങ്കിൽ 10,000 രൂപയുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, ബാങ്കുകാർ പറഞ്ഞു എനിക്ക് ഓവർ ഡ്രാഫ്റ്റ് വേണം, ഓടി വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാങ്കുകാർ തന്നെ എത്ര വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് എനിക്ക് 10,000 രൂപയും കൂടെ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അപ്പോൾ എനിക്ക് 20,000 രൂപ എടുക്കാം. അതെങ്ങനെയാണ്, 10,000 രൂപ എൻ്റെതും 10,000 രൂപ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റായിട്ട് തരുന്നതുമാണ്. അങ്ങനെ ഓവറായിട്ട് പിൻവലിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നത്, ഓവർ ഡ്രാഫ്റ്റായിട്ട് പറയുന്നത് കേട്ടോ. കേട്ടത് തന്നെ മനസ്സിലാവുമല്ലോ. നെക്സ്റ്റ് ഹ്രസ്വകാല വായ്പ അല്ലെ, ഷോർട്ട് ടേം ലോൺസുകളിൽ കുറഞ്ഞ കാലത്തേക്കുള്ള ലോണുകൾ, അതുപോലെ തന്നെ ബില്ലുകൾ ഡിസ്കൗണ്ട് ചെയ്യല്ലേ, നമുക്കറിയാം അല്ലെ, ചെക്ക് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാറുണ്ട് അല്ലെ. ചെക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് ആവാത്ത ചെക്കുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് അല്ലേ ഡേറ്റിന് മുമ്പ് ക്യാഷ് തരും, ആ സംവിധാനമാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യണമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറഞ്ഞ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ലേ, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ എമൗണ്ട് കൊടുത്തോളെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സംവിധാനമല്ല നമ്മളെ ബാങ്കുകാർ നമുക്ക് ചെയ്തു തരുന്നു, അതിനെ നമ്മളെന്ത് പറയുന്നത്, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആയിട്ട് അറിയപ്പെടുന്നത്. അതൊക്കെ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ധർമ്മങ്ങളുടെ ഭാഗത്തുണ്ട്. അവിടെ പോയിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം, അല്ലാത്തൊരു എന്ത് ചെയ്യാം ചോദിക്കുക, കമൻ്റായിട്ട് ചോദിക്കുക കേട്ടോ. നെക്സ്റ്റ് അതിൻ്റെ ഗുണങ്ങളാണ് നോക്കുന്നത്. നിയമ നടപടികൾ താരതമ്യേന കുറവായതിനാൽ ആവശ്യ നേരത്ത് മൂലധനം ലഭ്യമാകും. അതായത് നമുക്ക് എന്ത് ചെയ്യുക, ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് കുറേ നിയമ നടപടികളൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ലോൺ കിട്ടും. അപ്പോൾ നമ്മൾ ബാങ്ക് അല്ലേ, നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ലോൺ പൈസയ്ക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ സ്വർണം ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് അത് വെക്കാറുണ്ട് അല്ലേ. അതിന് കുറേ നൂലാമാലകളൊന്നുമില്ല, ബാങ്കിൽ നടപടിക്രമങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് എന്തും അതിന് ക്യാഷ് കിട്ടും, അതേപോലെ തന്നെ കമ്പനി സ്ഥാപനങ്ങൾ കിട്ടും. എന്നു വെച്ചാൽ പറയാൻ, ലോണുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് രഹസ്യ സ്വഭാവമുണ്ട് അല്ലേ. അതായത് ഇതെന്താണ്, രഹസ്യം കൂടുതലാണ്. അതായത് നമ്മളാരെയും കയ്യിൽ നിന്ന് കടം വാങ്ങണേക്കാട്ടും നല്ലത് എന്താണ്, ബാങ്കിൽ നിന്ന് കടം വാങ്ങുന്നത് നല്ലത്, കാരണം ആരും അറിയില്ല അല്ലേ. എന്നാൽ വേറൊരാളെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഡിബഞ്ചറായിട്ട് ഇറക്കാമെന്ന് അത് ആളുകൾ അറിയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യും, രഹസ്യം ഉണ്ടാവില്ല, അതിൻ്റെ ഒരു ഗുണ അല്ലെങ്കിൽ ദോഷമാണ് അല്ലെങ്കിൽ ഇമേജിനേഷൻ അല്ലെങ്കിൽ ഇമേജ് തകരുന്ന ഒരു സംവിധാനമാണ്. എന്നാൽ ഇമേജ് തകരാത്ത സംവിധാനമാണ് എന്താ, ഈ രഹസ്യ സ്വഭാവമുള്ള ലോണുകൾ. നെക്സ്റ്റ് പറയാം, മൂലധന സമാഹരണത്തിന് ഏറ്റവും അയവുള്ള സംവിധാനമാണ് ഇതല്ലേ. അതായത് അല്ലേ, അതായത് നമ്മളെ ക്യാപിറ്റൽ സ്വരൂപിക്കാൻ ഏറ്റവും സൗകര്യമുള്ള ഒരു സംവിധാനമാണിത്, ഈ വാണിജ്യ ബാങ്കുകളിൽ നിന്നുള്ള വായ്പാ സൗകര്യങ്ങൾ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത്, മൂലധന ചെലവ് സ്ഥിരമായിരിക്കും എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഭരണ നിയന്ത്രണം നഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഭാഗം പറയുന്നത്, ഇത് നാലാമത് പോയിൻ്റാണ് കേട്ടോ, അവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് മൂലധന ചെലവ് എങ്ങനെയായിരിക്കും എന്ന ഭാഗം പറഞ്ഞു വരുന്നത്, ആ സ്ഥിരമായിരിക്കും. അതായത് നമുക്ക് എന്ത് ചെയ്യാം, പ്രത്യേകം അല്ലേ, ഇത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് ലോണിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ളത് അല്ലേ, അല്ലെങ്കിൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റിൻ്റെ മുകളിൽ കമ്മീഷൻ കൊടുക്കാനുള്ളത്, നമുക്കത് അറിയാൻ പറ്റും. അതെന്തുണ്ട്, അതിന് ഒരു സ്ഥിരത ഉണ്ടാവും. അതുപോലെ തന്നെ ഭരണ നിയന്ത്രണം ഉണ്ടാവും നമുക്കറിയാം, സോറി ഭരണ നിയന്ത്രണം നഷ്ടപ്പെടുന്നില്ല എന്നറിയാം. കാരണം ബാങ്കുകൾ അല്ലെങ്കിൽ വാണിജ്യ ബാങ്കുകളാണ്, അവർ നമ്മളെ കമ്പനിയിൽ വന്നിട്ട് എന്ത് ചെയ്യില്ല, ആ അവരുടെ നമ്മളെ മാനേജ് ചെയ്യാനൊന്നും അവർ നിൽക്കില്ല കേട്ടോ. അതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ദോഷങ്ങൾ പറയുന്നത്, സാധാരണ കുറഞ്ഞ കാലയളവിലേക്ക് മാത്രമാണ് മൂലധനം ലഭ്യമാകുന്നത്. അതായത് ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെയാണെന്നുണ്ടെയാ അധികമായിട്ടും കിട്ടുക, അത് കാലയളവ് കുറവാണെന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ആസ്തികൾ ഈടായി നൽകേണ്ടി വരില്ല. അതായത് നമുക്കറിയാം അല്ല, ബാങ്കിൽ നമ്മൾ ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലോണായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് എന്ത് കൊടുക്കേണ്ടി വരും, കമ്പനിക്ക്
കമ്പനിയുടെ സാധനങ്ങൾ അവിടെ അതിൻ്റെ മുകളിൽ സെക്യൂർഡ് ആയിട്ട് അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് വെച്ച് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലേ. എന്ന് വെച്ച് പറഞ്ഞാൽ ചില സന്ദർഭങ്ങളിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായങ്ങൾക്ക് ഒട്ടേറെ കടമ്പകൾ കടക്കേണ്ടതായി വരില്ല. വലിയ എമൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വരുന്നത്. എന്നുവെച്ച് പറയുകയാണ് ലാഭം ഇല്ലെങ്കിലും പലിശ നൽകേണ്ടിയല്ല. കമ്പനിക്ക് ചില സമയത്ത് റെയർ കേസിൽ ചിലപ്പോൾ എന്ത് വന്നേക്കാം, ലാഭമില്ലാതെ വന്നേക്കാം അല്ലേ. അന്നേരം ചിലപ്പോൾ എന്ത് കൊടുക്കേണ്ടി വരും, ആ ഇൻട്രസ്റ്റ് എങ്ങനെയും കൊടുക്കേണ്ടതായിട്ട് വരും. എന്നുവെച്ച് പറയുകയാണ് വേണ്ടത്ര ആസ്തികൾ ഈട് നൽകാനില്ലെങ്കിൽ സാമ്പത്തിക സഹായം ലഭിക്കുകയില്ല അല്ലേ. അതായത് കമ്പനികൾക്ക് ഉണ്ടാവും, പക്ഷേ ചില കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. ഈട് നൽകാനുള്ള ആവശ്യത്തില്ല, അതായത് വലിയ എമൗണ്ടൊക്കെ ആവശ്യമുണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു സംവിധാനങ്ങൾ ഒരു അസറ്റ് നമ്മളെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് സാമ്പത്തിക സഹായം ബാങ്കുകൾ നമുക്ക് എന്ത് ചെയ്യും നിരസിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ദോഷങ്ങളും ഇതിനകത്ത് ഉണ്ടെന്ന് എന്ത് ചെയ്യുന്ന മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നുള്ള ഒരു മറ്റൊരു അല്ലെ മറ്റൊരു മൂലധന ഉറവിടമാണ് നമ്മൾ നോക്കുന്നത്. സാമ്പത്തിക സ്ഥാപനം അതായത് കമ്പനികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒട്ടേറെ സാമ്പത്തിക സ്ഥാപനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. രാജ്യത്തെ സാമ്പത്തിക വികസനമാണ് ഈ സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. അതിനാൽ ഇത്തരം സ്ഥാപനങ്ങളെ വികസന ബാങ്കുകൾ എന്നും വിളിക്കാം അല്ലേ. അതായത് എന്ത് ചെയ്യുക, കമ്പനികൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഗവൺമെൻറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണങ്ങളാണ് നമ്മൾ തന്നിട്ടുള്ളത്, IFCI, ICICI, IDBI, LIC, UTI, ഇതൊക്കെ എന്താണ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളാണ് കേട്ടോ. ഡെവലപ്മെൻറ്റ് ബാങ്കുകളാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്ക് ഉദാഹരണങ്ങൾ ചോദിച്ച് ഞാൻ മനസ്സിലാക്കി വെക്കുക, അതൊക്കെയാണ് IFCI ഉണ്ട്, ICICI ഉണ്ട്, IDBI ഉണ്ട്, LIC ഉണ്ട്, UTI ഉണ്ട് കേട്ടോ. അതൊക്കെ എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നുണ്ട് അടുത്ത സ്ലൈഡിൽ. അല്ല ഗുണങ്ങൾ പറയണം, ദീർഘകാല വായ്പകൾ നൽകുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നിന്നുണ്ട് ദീർഘകാല വായ്പകൾ നൽകുന്ന അതായത് അല്ല എന്താണ് സ്ഥാപനങ്ങളാണല്ലേ, വാണിജ്യ സ്ഥാപനങ്ങൾക്കാണ് കടം കൊടുക്കുന്നത്. അപ്പം ദീർഘകാല ലോണുകൾ എന്ത് ചെയ്യണം, നമുക്ക് ലഭ്യമാക്കണം. അപ്പോൾ നെക്സ്റ്റ് പറയുകയാണ് ഇവ സാമ്പത്തിക സാങ്കേതിക ഭരണപരമായ സേവനങ്ങൾ കമ്പനികൾക്ക് ചെയ്തു കൊടുക്കുന്നില്ല. അതായത് എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളിലെ സാമ്പത്തികമായും സാങ്കേതികമായും അല്ല വിവരങ്ങളെ കൊടുക്കാണെങ്കിൽ ആ വിവരങ്ങളൊക്കെ ആർക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്, കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇത്തരം ബാങ്കുകൾ ചെയ്തു തരുന്നുണ്ട്. അതായത് നമുക്ക് വേണ്ടി റിസർച്ച് ചെയ്ത് തരിക, നമുക്ക് വേണ്ടി മാർക്കറ്റിൻ്റെ കണ്ടീഷൻസ് മനസ്സിലാക്കി തരിക, നമ്മളെ സാമ്പത്തിക സ്ഥിതിയെ മനസ്സിലാക്കി തരിക, അതൊക്കെ ആര് ചെയ്തു തരും, ഇത്തരം ബാങ്കുകാർ നമ്മളെ കമ്പനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാറാണ്. പക്ഷേ പറയുകയാണ് ഇവ സീഡ് ക്യാപിറ്റൽ നൽകുന്നു. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ സീഡ് പറഞ്ഞാൽ നമുക്കറിയാം വിത്താണെന്ന് നമുക്ക് എന്ത് ചെയ്യാം അറിയാവുന്നതാണ്. സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞല്ലേ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അല്ലെ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ ആര് നൽകുന്നുണ്ട്, ഇത്തരം സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ പറയുകയാണ് വിപണി സാഹചര്യങ്ങൾ പഠിച്ച് കമ്പനികൾക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ, അതായത് എന്തുണ്ട് നമ്മളെ മാർക്കറ്റ് കണ്ടീഷൻസ് പഠിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കമ്പനിക്ക് വേണ്ടിയിട്ട് ഇത്തരം ബാങ്കുകൾ ചെയ്തു തരുന്നുണ്ട്. പക്ഷേ പറയുകയാണ് വായ്പകളിന്മേൽ സബ്സിഡി ഇളവ് നൽകുന്നു അല്ലേ. നമുക്ക് എന്ത് തരുന്നുണ്ട് ഇവർ സബ്സിഡി, അതായത് ഇൻട്രസ്റ്റിന് നമ്മളൊരു സബ്സിഡി ഇവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം അല്ലേ, അപ്പോൾ നമ്മൾ ഗ്യാസ് അല്ലേ കുറച്ച് മുമ്പുണ്ടായിരുന്നു പഹൽ എന്ന് പറയുന്ന ഒരു സംവിധാനം. അതായത് പഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് വാങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം ചാർജ് ഉണ്ടാവും. ആ ചാർജ് നമ്മൾ കൊടുക്കുക, നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുക, നമ്മളെ അക്കൗണ്ടുമായിട്ട് നമ്മൾ ഇതിനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ അക്കൗണ്ടിലേക്ക് ഇതിൻ്റെ സബ്സിഡി നമ്മൾ എന്ത് ചെയ്യും ഗവൺമെൻറ് തരും അല്ലേ. അപ്പോൾ നമ്മൾ 800 രൂപയാണ് കൊടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ 100 or 200 രൂപയൊക്കെ ആണെങ്കിൽ നമ്മളെ അക്കൗണ്ടിലേക്ക് കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ 700 രൂപയാണ് ഗ്യാസിൻ്റെ സിലിണ്ടറിൻ്റെ വില എങ്കിൽ നമുക്ക് 200 രൂപ സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ 700 രൂപ അവിടെ കൊടുക്കും. പക്ഷേ 200 രൂപ അല്ലേ 200 രൂപ എവിടെ കയറും നമ്മളെ അക്കൗണ്ടിൽ അവിടെ കയറും സബ്സിഡി അല്ലേ. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ എന്ത് കിട്ടും സബ്സിഡികൾ കുറവ് ലഭിക്കും, ഗവൺമെൻറ് നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും കുറവ് തരും എന്നുള്ള ഭാഗമാണ് പറഞ്ഞു തരുന്നത്. ദോഷങ്ങൾ പറയുന്നുണ്ട് വായ്പകൾ അനുവദിക്കുന്നതിന് ദീർഘമായ നടപടികൾ പാലിക്കേണ്ടതുണ്ട് അല്ലെ. നടപടിക്രമങ്ങൾ ഒരുപാടാണ്, നമുക്കറിയാം ഇത്തരം ബാങ്കുകൾ എന്ത് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ട് അന്വേഷിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ലോണുകൾ അന്വേഷിച്ചു തരാം. എന്നുവെച്ചാൽ ഹ്രസ്വകാല വായ്പകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഇവരെന്ത് ചെയ്യില്ല കുറഞ്ഞ കാലത്തേക്കുള്ള എമൗണ്ടുകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്നുവെച്ച് പറഞ്ഞാൽ സാമ്പത്തിക സ്ഥാപനങ്ങൾ വായ്പ നൽകുന്നതോടൊപ്പം കമ്പനിയുടെ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങുന്നു. അതായത് ഇവരെന്ത് ചെയ്യുന്നുണ്ട് ഇത്തരം സ്ഥാപനങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ സാങ്കേതിക ഭരണ സേവനങ്ങൾ ചെയ്യുന്നുണ്ട്, ഭരണപരമായ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് പറഞ്ഞല്ലോ, അതെന്തിനെ ബാധിച്ചേക്കാം, നമ്മളെ കമ്പനിയുടെ മാനേജ്മെൻറ്റിനെ ബാധിച്ചേക്കാം. അവർ എവിടെ ഇടപെടും, ബാങ്കിൽ ഇടപെടും. കാരണം എന്താ, അവരുടെ ക്യാഷും കൂടി എവിടെ ഉണ്ട് ബാങ്കിൽ, സോറി നമ്മളെ സ്ഥാപനത്തിനുണ്ട്. അന്നേരത്ത് അവരുടെ ക്യാഷ് നഷ്ടപ്പെടുന്ന ഇവർക്ക് എന്ത് ചെയ്യും സൈക്കൂല. അപ്പോൾ അവരെന്ത് ചെയ്യും നമ്മളെ ബാങ്കിൽ വന്ന് സോറി നമ്മളെ സ്ഥാപനത്തിൽ വന്നിട്ട് ഇടപെടും കേട്ടോ. എന്നുവെച്ചാൽ പറയുന്നത് ലാഭമില്ലെങ്കിലും പലിശ നൽകേണ്ടി വരും അല്ലേ. ബാങ്കാണെങ്ങനായാലും അവർക്ക് പലിശ കൊടുക്കൽ നിർബന്ധമാണ്. എന്നുവെച്ചാൽ പറയണം ആവശ്യത്തിന് സ്ഥിര ആസ്തികൾ ഇല്ലാത്ത കമ്പനികൾക്ക് സാമ്പത്തിക സ്ഥാപനങ്ങൾ ആശ്രയിക്കാനാവില്ല അല്ലേ. ഇത്തരം സ്ഥാപനങ്ങൾ ആർക്ക് ആശ്രയിക്കാൻ പറ്റില്ല, നല്ല
ആസ്തികളില്ലാത്ത കമ്പനികൾക്ക് എന്തെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളെ ആശ്രയിക്കാൻ പറ്റത്തില്ല എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ദോഷങ്ങളും ഗുണങ്ങളും അതിനകത്ത് ഉണ്ട് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, വായിച്ച് നോക്കുക. അപ്പോൾ എന്ത് ചെയ്യും കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. വലിയ ക്ലാസ് അല്ലെങ്കിൽ വലിയ വീഡിയോ ആണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഗ്രഹിച്ചു വെക്കുക കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കച്ചവട കടം എന്നുള്ള ഭാഗമാണ്. അതായത് ഇതൊരു ഹ്രസ്വകാല വായ്പ അല്ലെങ്കിൽ ഹ്രസ്വകാല ഉറവിടമായിട്ട്, നമ്മൾ ഹ്രസ്വകാല ഉറവിടങ്ങൾ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഏതൊക്കെയാണ്? കച്ചവടക്കടം, കൊമേഴ്ഷ്യൽ പേപ്പർ, അതുപോലെ തന്നെ ഫാക്ടറിങ്. അതിനകത്തുള്ള ഒന്നാമത്താണ് ഇത് കച്ചവടക്കടം കേട്ടോ, കച്ചവടക്കടമാണ് രണ്ടാമത്തെ. അതായത് ഹ്രസ്വകാല ഉറവിടങ്ങളിൽ ഒന്നാമത്തായിട്ടുള്ള കച്ചവടക്കടം നോക്കട്ടോ. ഹ്രസ്വകാല സാമ്പത്തിക ഉറവിടമാണ് കച്ചവടക്കടം. പിന്നെ പിന്നീട് പണമുണ്ടോ, പണം നൽകാം അല്ലെ, പണം നൽകാമെന്ന ഉറപ്പിന്മേൽ സാധന സേവനങ്ങൾ നൽകുന്ന കച്ചവടമാണ് കച്ചവടക്കടം. നൽകുന്നതാണ് കച്ചവടക്കടം. അതായത് എന്ത് കൊടുക്കുക, ക്യാഷ് ഞങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്പനിയിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നു. അതിന് നമ്മൾ പറയുന്നത് കച്ചവടക്കടമായിട്ട് പറയുന്നത്. നമുക്കറിയില്ല ട്രേഡ് ക്രെഡിറ്റ്, നമ്മൾക്ക് നാട്ടിലെ പറ്റ് വെക്കുന്ന ആളുകളുണ്ടാവും, നമുക്കറിയില്ല പറ്റ് വെക്കുന്നൊക്കെ അറിയാം ചില ആൾക്കാർ. ഞങ്ങൾ ഈ ഏരിയയിലും പറ്റ് വെക്കുന്നാണ് പറയാറ്, പലയിടത്തും പല രീതിയിലാണ് പറയാറുള്ളതും. ഏതായാലും കടമായിട്ട് നമ്മൾ എന്ത് പേര് എഴുതിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ എല്ലാ പേരുടെ നേരെ ഒരു പൈസ എഴുതി വെക്കും, ഇത്ര ടൈം ഇത്ര പൈസ എഴുതി വെക്കും അല്ലേ. ഏതെങ്കിലും ടൈമിൽ എന്ത് ചെയ്യാതെ ക്ലോസ് ചെയ്യും അല്ലേ. അതേപോലെ അതേ സംവിധാനമാണ്. ഇത് വലിയ കമ്പനികളാണെങ്കിൽ ഒന്ന് ആലോചിച്ച് വെക്കുക അല്ലേ. അത് ഇതൊരു ഹ്രസ്വകാലമാണ് അല്ലേ, ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴേക്കും നമ്മളിത് തിരിച്ചടക്കണം. പിന്നീട് പണം നൽകാമെന്ന ഉറപ്പിന്മേൽ എന്ത് ചെയ്യുക, സാധന സേവനങ്ങൾ വാങ്ങിക്കുക. അതിന് കച്ചവടക്കടമെന്ന് പറയുന്നുട്ടോ. അതിന് ഗുണങ്ങൾ നോക്കാം. ഏറെ സൗകര്യപ്രദമാണ് കമ്പനികൾക്ക് സംബന്ധിച്ചിടത്തോളം. ക്യാഷ് ഇല്ലെങ്കിൽ അല്ലേ കച്ചവടക്കടമായിട്ട് സാധനം വാങ്ങുക. നമ്മളിവിടെ കച്ചവടം നടത്താം, നമുക്ക് ലാഭം ഉണ്ടാവും. അതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്ത് വാങ്ങിയ ക്യാഷും കൊടുക്കാൻ പറ്റും അല്ലേ. ആ സംവിധാനമാണ്. പക്ഷേ പറയാൻ തുടർച്ചയായ സാമ്പത്തിക ഉറവിടമാണല്ലേ. അതായത് നമുക്ക് എന്ത് ചെയ്യുക, ഈ മാസം വാങ്ങിയാൽ അടുത്ത മാസം ചിലപ്പോൾ എന്ത് ചെയ്യാം, കമ്പനികൾക്ക് ഇങ്ങനെ തന്നേക്കാം. പക്ഷേ ഇടപാടുകാർക്കിടയിലെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലളിതമായ രീതിയിൽ കച്ചവടം ലഭ്യമാകുന്നില്ല. അതായത് എന്തിനു കച്ചവടം ലഭ്യമാകുന്നില്ല, ഇതിലൂടെ നമുക്ക് എന്താണ് കച്ചവടം അല്ലെങ്കിൽ സെയിൽസും ലഭ്യമാകുന്നുണ്ട്. എന്ത് ചെയ്യുക, നമുക്ക് മനസ്സിലാക്കുക അല്ല, അതായത് രീതിയിൽ കടം ലഭ്യമാകുന്നുണ്ട്. അതായത് അല്ലെ ഇടപാടുകൾക്കിടയിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലളിതമായ രീതിയിൽ കടം ലഭ്യമാകുന്നു അല്ലേ. അതായത് വളരെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ അതായത് നമുക്ക് കടം അല്ലേ. അപ്പം നമ്മൾ ഒന്നാമത് ദിവസം അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ കടം വാങ്ങി രണ്ട് ദിവസം കൂടെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നമ്മളിൽ എന്ത് ചെയ്യും, ഒരു വിശ്വാസം വരും അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യും, വീണ്ടും അയാൾ എന്ത് കടം തരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് പറയുകയാണ് കച്ചവടം വർദ്ധിപ്പിക്കുന്നതിന് കച്ചവടക്കടം സഹായിക്കുന്നു. അതായത് നമ്മൾ കച്ചവടം അല്ലെങ്കിൽ കച്ചവടക്കടം വാങ്ങുന്ന കമ്പനികൾക്ക് ഇതെന്താണ് ലാഭമാണ്. പക്ഷേ പറയണ ആസ്തികന്മേൽ ഈട് ആവശ്യമില്ല. എന്ത് കൊടുക്കണ്ട, ഈടൊന്നും വെക്കണ്ട. അപ്പോൾ നമ്മൾ കടകൾ നമ്മൾ എടുത്തുള്ള കടകളിലൊക്കെ പോയിട്ട് നമ്മൾ കടമായിട്ട് സാധനങ്ങൾ വാങ്ങിയ സമയത്ത് ഈടൊക്കെ വെക്കലുണ്ടോ? ഇല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ അതിൻ്റെ ദോഷങ്ങൾ പറയുകയാണ്, ഓവർ ട്രേഡിങ്ങിന് സാധ്യതയുണ്ട്. അതായത് കച്ചവടമാണ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വർദ്ധിച്ചാലും പ്രശ്നമാണ്, കാരണം കടയില്ല അല്ലേ, പൈസ ഇങ്ങോട്ട് വരാതാണ് ഈ കച്ചവടം നടക്കുന്നത്, അത് പ്രശ്നമാണ്. പൈസ അല്ലെ, നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് വരണം, ക്യാഷ് ഇങ്ങോട്ട് വന്നിട്ട് കച്ചവടം നടക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് സാധനം പോകണമെങ്കിൽ പ്രശ്നമില്ല, നമുക്ക് ഇപ്പുറത്ത് വാങ്ങിക്കാം. അത് ക്യാഷ് ഇങ്ങോട്ട് വരാതെ സാധനങ്ങൾ ഇഷ്ടംപോലെ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങിക്കാൻ എന്തില്ല, ക്യാഷ് നമ്മുടെ കയ്യിലില്ല. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. പക്ഷേ അവരെ പരിമിതമായ തുക മാത്രമേ സ്വരൂപിക്കാനാവുകയുള്ളൂ. അതായത് ഇങ്ങനെ കച്ചവടക്കടത്തിലൂടെ നമുക്ക് കുറഞ്ഞ എമൗണ്ട് മാത്രമേ തരുള്ളൂ, വലിയ എമൗണ്ടുകളൊന്നും തരില്ല. അപ്പോൾ നമ്മൾ നാട്ടിലെ പറ്റ് കച്ചവടക്കാരനായാലും ഏകദേശം ആകുമ്പോൾ നമ്മളോട് പറയും, എത്ര ആയിട്ടുണ്ട് കേട്ടോ, 500 ആയിട്ടുണ്ട് കേട്ടോ, 1000 ആയിട്ടുണ്ടോ, ഇനി തരൂല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ വലിയ വലിയ കമ്പനികളാണെങ്കിൽ ഏകദേശം കുറച്ചൊക്കെ എമൗണ്ടുകളൊക്കെ തരും, കുറേ ഒന്നും തരാൻ സാധ്യതയില്ല. എന്നുവെച്ച് പറഞ്ഞാൽ കാലയളവ് പരിമിതമാണല്ലോ, വളരെ കുറഞ്ഞ കാലത്തേക്ക് മാത്രമേ കിട്ടുള്ളൂ, ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം, 6 മാസമൊക്കെ മാക്സിമം പോയാൽ. എന്നു വെച്ച് പറയുകയാണ് കിട്ടാൻ കടത്തിന് ബാഡ് ഡെബ്റ്റിന് സാധ്യതയുണ്ട്. അത് മറ്റൊരു ദോഷമാണ്. അതായത് നമ്മൾ അല്ലെ വാങ്ങുന്ന കമ്പനികളെ അപേക്ഷിച്ചോളമുള്ള ഒരു ദോഷമാണത്. നമ്മൾ ആരെ കയ്യിൽ നിന്നാണ് കടം വാങ്ങുന്നത് അല്ലേ, അയാൾക്ക് നമ്മൾ തിരിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് എന്താണ് കിട്ടാ കടമാണല്ലേ, ബാഡ് ഡെബ്റ്റാണ്. അതിന് സാധ്യത എവിടെ ഉണ്ട്, ഈ കച്ചവടക്കടത്തിനകത്ത് ഉണ്ട് എന്ന് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ കച്ചവടക്കടമാണ് മറ്റൊരു ഹ്രസ്വകാല ഉറവിടമായിട്ട് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയുന്ന മറ്റൊരു ഹ്രസ്വകാല ഉറവിടമാണ് എന്ത്, ഫാക്ടറിങ് കേട്ടോ. ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കി വെക്കുക, ഒരു സ്ഥാപനത്തിന് പിരിഞ്ഞ് കിട്ടാനുള്ള പണം മറ്റൊരു ഏജൻസിക്ക് വിറ്റ് പണമാക്കുന്ന ഏർപ്പാടാണ് ഫാക്ടറിങ് അല്ലേ. അതായത് നമുക്ക് കിട്ടാനുള്ള ക്യാഷ് മൊത്തമായിട്ട് മറ്റൊരു കമ്പനി തരാം. അതിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് ഷെയറോ ഡിബഞ്ചറോ ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, ഇതൊക്കെ എന്ന് നമ്മൾ ചെയ്യുന്ന ഒരു ഏജൻസിക്ക് അങ്ങോട്ട് കൊടുക്കണം, എന്നിട്ട് അയാളെ കയ്യിൽ നമ്മൾ ക്യാഷ് മൊത്തമായിട്ട് ഇങ്ങോട്ട് വാങ്ങണം. അതായത് ഒരു സ്ഥാപനത്തിന് പിരിഞ്ഞ് കിട്ടാനുള്ള പണം മറ്റൊരു ഏജൻസിക്ക് വിറ്റ് പണമാക്കുന്ന ഏർപ്പാടാണ് ഫാക്ടറിങ്. ഇത്തരത്തെ പണം പിരിച്ചെടുക്കുന്ന ജോലി ഏർപ്പെടുന്ന ഏജൻസിയെ ഫാക്ടറിങ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു. ഞാൻ എക്സാമ്പിൾ പറയാം, മറ്റൊരു രീതി ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബില്ലുണ്ട്, എൻ്റെ കയ്യിൽ ബില്ലല്ല ഒരു ചെക്ക് ഉണ്ട് വിചാരിച്ചു. ഈ ചെക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, എനിക്ക് ഡേറ്റ് ആയിട്ടില്ല, എനിക്ക് ക്യാഷ് വേണം താനും.
അല്ല. അപ്പോൾ ഇങ്ങനെ ഫാക്ടറിങ് ഓർഗനൈസേഷന് എൻ്റെ കയ്യിലുണ്ട്. ചില നമ്മൾ സാധാരണ ഇതും കൊണ്ട് എടുക്കാൻ പോവാ, ബാങ്കിൽക്കാണ് പോവാറ്. അതും ഫാക്ടറിങ് ഓർഗനൈസേഷൻ എന്ന് പറയാം നമുക്ക് മറ്റൊരു രീതിയിൽ പറയാന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഫാക്ടറിങ് ഓർഗനൈസേഷൻ എനിക്കറിയാം, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ബില്ലും കൊണ്ട് അല്ലെങ്കിൽ ചെക്കും കൊണ്ട് ഞാൻ ഇവിടെ പോകുന്നു, ഈ ഓർഗനൈസേഷനിൽ പോകുന്നു, അവരെന്ത് ചെയ്യുന്നു, എനിക്ക് ക്യാഷ് തരുന്നു. പിന്നെ ടൈം ആവുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് എടുത്തോളും അല്ലേ. അതിൽ നിന്ന് അവർ ആരാണ് നമുക്ക് തരാനുള്ളത് അയാളെ കയ്യിൽ നിന്ന് അവർ വാങ്ങിച്ചോളും. എന്നെ വെറൈറ്റീസ് അങ്ങനെ സ്ഥാപനത്തിന് പിരിഞ്ഞ് കിട്ടാനുള്ള പണം മറ്റു ഏജൻസിക്ക് വിറ്റ് പണമാക്കുന്ന ഏർപ്പാടാണ് ഫാക്ടറിങ്. എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഗുണങ്ങൾ നോക്കാം നമുക്ക്. ചിലവും നടപടിക്രമങ്ങളും കുറവാണ് അല്ലേ, ചിലവ് കുറവാണ്. എന്ത് ചെയ്യാം, കുറഞ്ഞ എമൗണ്ട് അല്ലെങ്കിൽ കുറഞ്ഞ കമ്മീഷനൊക്കെ ആര് പിടിക്കുള്ളൂ, ഈ ഫാക്ടറിങ് ഓർഗനൈസേഷൻ പിടിക്കുള്ളൂ. നെക്സ്റ്റ് പറയുകയാണ് പണം പിരിഞ്ഞെടുക്കുന്നതിൽ സ്ഥാപനത്തിനകത്തേക്കുള്ള പണത്തിൻ്റെ ഒഴുക്ക് കാര്യക്ഷമമാകും. അതായത് ഇത്തരത്തിൽ പണം പിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥാപനത്തിന് എന്ത് കിട്ടും, നമ്മളെ സ്ഥാപനത്തിന് ഒരേ ടൈമിൽ ക്യാഷ് വരും അല്ലേ. അത് സ്ഥാപനത്തിന് ഗുണകരമായ രീതിയാണ്. നിശ്ചയമായി അതുപോലെ തന്നെ അയവുള്ള സാമ്പത്തിക ഉറവിടമാണ്. നമുക്ക് എന്ത് ചെയ്യും, എപ്പോഴും നമുക്ക് എന്ത് കിട്ടും, ലാഴകളൊന്നും ഉദ്ദേശിക്കുന്ന ഫ്ലെക്സിബിലിറ്റി ഉള്ളതാണ്. നമുക്ക് എപ്പോഴും ക്യാഷ് ആക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് എന്ത്, ഈ ഫാക്ടറിങ്. അപ്പോൾ തന്നെ മാനേജ്മെൻറ്റിന് ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് കാര്യക്ഷമമായി നടപ്പാക്കുക എന്നുള്ളതാണ്. അതായത് ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നടപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മാനേജ്മെൻറ്റിന് ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് കാര്യക്ഷമമായി നടപ്പാക്കാം അല്ലേ. അതായത് ക്രെഡിറ്റിൻ്റെ ഭാഗത്ത് നല്ലൊരു മാനേജ്മെൻറ്റ് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. ക്യാഷ് കിട്ടുന്ന കാര്യത്തിലും കൊടുക്കുന്ന കാര്യത്തിലൊക്കെ എന്ത് ചെയ്യുക, നല്ല കാര്യങ്ങളാണ് നടക്കുന്നതെങ്കിൽ അവിടെ നമുക്കെന്ത് പറയാം, ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് ഉഷാറാണെന്ന് പറയാം അല്ലേ. അത് നമ്മുടെ മറ്റൊരു രീതിയിലുള്ള ഒരു ഗുണകരമാണ്. നെക്സ്റ്റ് ദോഷം പറയുന്നത്, നെക്സ്റ്റ് ദോഷങ്ങളാണ് പറയുന്നത്, അത് ഫാക്ടറിങ് കമ്മീഷൻ വലിയ തുകയായിരിക്കും. ചില സമയത്ത് എന്ത് ചെയ്യുക, ഫാക്ടറിങ്ങിന് കമ്മീഷൻ എടുക്കുക. നമ്മൾ പറഞ്ഞല്ലോ നമുക്കുള്ള ഈ ചെക്ക് അല്ലെങ്കിൽ ബില്ലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ബാങ്കുകാർ എന്തെടുക്കും അല്ലെങ്കിൽ ഈ ഫാക്ടറിങ് ഓർഗനൈസേഷൻസ് എന്തെടുക്കും, കമ്മീഷൻ എടുക്കും. ചില സമയത്ത് എന്ത് ചെയ്യാം, അത് വലുതായ ആയേക്കാം അല്ലേ. പക്ഷേ പറയുകയാണ് വലിയ സാമ്പത്തിക ചിലവുള്ള ഉറവിടമാണെന്ന് ഫാക്ടറിങ് എന്ന ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഫാക്ടറിങ് ഏജൻസികളും ഇടപാടുകാരും തമ്മിലുള്ള ബന്ധം സുഖകരമായിരിക്കില്ല. അതായത് അതൊരു നല്ല രീതിയിലുള്ള ഒരു ബന്ധമാവില്ല. കാരണം കമ്മീഷൻ കൂടുതൽ എടുക്കുന്ന സമയത്തിൽ, കമ്മീഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആ ചെക്കിൻ്റെ മുകളിലുള്ള മുഴുവൻ എമൗണ്ട് നമുക്ക് കിട്ടണില്ലല്ലോ. അന്നേരത്തെ അത് നല്ലൊരു ഏർപ്പാടല്ല എന്നും കൂടി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയ കിട്ടാക്കടം പിരിച്ചെടുക്കാൻ അനുയോജ്യമായ തന്ത്രമല്ല ഇത് അല്ലെ. ഫാക്ടറിങ് ചെറിയ ചെറിയ എമൗണ്ടുകൾ കിട്ടാനുള്ള ഭാഗത്തു നിന്നുള്ള ഒരു നല്ലൊരു തന്ത്രപരമായൊരു പരിപാടിയല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടാക്കടം പിരിച്ചെടുക്കാൻ ഏതു മാർഗവും ഫാക്ടറിങ് ഏജൻസി പിന്തുടരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മൾക്ക് കിട്ടാനുള്ള ക്യാഷ് നമുക്ക് ആര് തന്നു, ഫാക്ടറിങ് ഓർഗനൈസേഷൻ തന്നു. എന്നാൽ നമുക്ക് കിട്ടാനുള്ളത് ആർക്ക് കിട്ടണം, ഫാക്ടറിങ് ഓർഗനൈസേഷൻസ് കിട്ടണം. അപ്പോൾ അന്നേരത്ത് ഫാക്ടറിങ് ഓർഗനൈസേഷൻ നമുക്ക് തരാനുള്ള അവരോട് പോയിട്ട് എന്ത് ചെയ്യും, അവർക്ക് അനുയോജ്യമായ അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണോ ഇടപെടുന്നത് അറിയാൻ പറ്റില്ല. അവരെന്ത് ചെയ്യും, അങ്ങോട്ട് ഇടപെട്ടിട്ട് അവർക്ക് കിട്ടാനുള്ള ക്യാഷ് അവർ വാങ്ങിക്കും അല്ലേ. അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇടപാടുകാരുമായുള്ള കമ്പനിയുടെ ബന്ധം ദോഷകരമാക്കിയേക്കാം അല്ലേ. അതായത് മറ്റൊരു രീതിയാണ്, അതായത് കടം പിരിച്ചെടുക്കാൻ എന്നിട്ട് ഏതു മാർഗവും ഫാക്ടറിങ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, പിന്തുടരും അല്ലേ. അത് ഇടപാടുകാരുമായുള്ള കമ്പനിയുടെ ബന്ധത്തെ ദോഷകരമായി ബാധിക്കും കേട്ടോ. അങ്ങനെ ഒരു ദോഷം കൂടെ അതിനകത്ത് വരുന്നുണ്ട്. ഒരു വലിയ പോയിൻ്റാണ്, ഞാൻ ഇതിൽ തന്നിട്ടില്ല, കേട്ടിട്ട് എന്ത് ചെയ്യുന്നു പോയിൻ്റ് എഴുതി വെക്കാം കേട്ടോ. അതും മറ്റൊരു രീതിയിലുള്ള ഒരു ഉറവിടമാണ് എന്ത് ചെയ്യുക. അപ്പോൾ ഫാക്ടറിങ്ങും മറ്റു രീതിയിലുള്ള ഒരു ഉറവിടമാണ് എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ലീസിംഗ് ആണ്, ലീസ് ഫിനാൻസിങ് ആണ്. ലീസിംഗ് എന്താണെന്നുള്ള ഭാഗമാണ്, അതും മറ്റൊരു ഒരു ഉറവിടമാണ്, മൂലധനത്തിലുള്ള ഉറവിടമാണ് ലീസ് ഫിനാൻസിങ്. അതായത് കമ്പനികളുടെ ദീർഘകാല മൂലധന ഉറവിടമാണ് ഇത്. അതപ്പോൾ മനസ്സിലാക്കി വെക്കുക, അതൊരു ദീർഘകാല ഉറവിടമാണ്. ഈ കരാറനുസരിച്ച് ഒരു കമ്പനിയുടെ ആസ്തി സ്വന്തമെന്ന പോലെ ഉപയോഗിക്കാൻ മറ്റൊരു കമ്പനിക്ക് അവകാശം നൽകുന്നു. അതായത് ഇപ്പോൾ ഞാനൊരു ലീസ് കമ്പനിയാണ്, ലീസിംഗ് കമ്പനിയാണ് വിചാരിക്കാം. എൻ്റെ മുമ്പിൽ ഒരു കമ്പനി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു യന്ത്രം നിങ്ങൾ എന്ത് ചെയ്യണം, ലീസിന് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ, ഞാനാണത് വാങ്ങിക്കൊടുക്കുന്നത്, എൻ്റെതാണ് സാധനം അല്ലേ. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ലീസിങ്ങിൻ്റെ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്ത് ചെയ്യും, മറ്റൊരു കമ്പനി കൊടുക്കുന്നു. അവരത് അവരുടെ സ്വന്തം എന്ന രീതിയിൽ എന്ത് ചെയ്യുന്നു, അത് ഉപയോഗപ്പെടുത്തുന്നു അല്ലേ. ആ ലീസിങ്ങിന് എനിക്ക് എന്ത് തരും, അവർ ആ ഒരു ക്യാഷൊക്കെ തരേണ്ടി വരും. ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ, നമ്മളിവിടെ കോറികളൊക്കെ കണ്ടിട്ടുണ്ടോ, കോറികൾ അല്ലേ. അതായത് കോറികളിൽ ശരിക്കും എന്താ നടക്കുന്നത്, ലീസിങ്ങാണ് നടക്കുന്നത്. അതായത് ആരുടെയെങ്കിലുമൊക്കെ സ്ഥലമായിരിക്കും, ചിലപ്പോൾ മലയാളിമാരതായിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യും, വേറെ ആരുടെയും സ്ഥലമായിരിക്കും അല്ലേ. അതായത് നമ്മൾ ചെങ്കല്ലിൻ്റെ കോറി നിങ്ങൾ ആലോചിക്കാം അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടുന്ന് കല്ല് വെട്ടിയെടുക്കുന്നു അല്ലെ, കല്ല് വെട്ടിയെടുത്തിട്ട് എമൗണ്ട് എന്ത് ചെയ്യും അല്ലേ. ശരിക്കും അത് ആരുടെയാണ്, ആ സ്ഥലം ആരുടെയാണ്, അയാളുടെയാണ് അല്ലേ. പക്ഷേ ലീസിങ്ങിൻ്റെ അല്ലെങ്കിൽ കല്ല് വെട്ടിയെടുക്കുന്ന കമ്പനി എന്ത് ചെയ്യുന്നു, ലീസിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, എമൗണ്ട് പൈസകൾ അല്ലെങ്കിൽ ക്യാഷ് അവർക്ക് കൊടുക്കുന്നു അല്ലേ. അതായത് നമ്മളെ കമ്പനിയുടെ സ്വന്തം എന്ന പോലെ എന്ത് ചെയ്യുക, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ്
അതൊന്ന് മനസ്സിലാക്കി വെക്കാം അല്ലേ. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ പറയുന്ന എന്താ വെച്ചാൽ, ഇത്തരം അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി അല്ല, അത് കമ്പനികൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്വന്തം എന്ന പോലെ ഉപയോഗിക്കാം, പക്ഷേ അതിൻ്റെ മുകളിൽ എന്ത് കൊടുക്കേണ്ടി വരും മനസ്സിലാക്കി വെക്കാം. ആ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും കമ്മീഷനൊക്കെ അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്ന എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആസ്തിയുടെ മുകളിൽ അല്ലേ, അല്ലെങ്കിൽ ആ ഇത് ആസ്തിയാണ് കേട്ടോ, ആസ്തിയുടെ ഉടമയെ ലെസ്സർ എന്നും പാട്ടത്തിന് എടുക്കുന്ന കമ്പനിയെ ലെസ്സി എന്നും പറയുന്നു അല്ലേ. അതായത് ലെസ്സറും ലെസ്സിയുണ്ട്. ആരാണോ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ കരിങ്കല്ല് കോറിയാണെന്നുണ്ടെങ്കിൽ ആ കരിങ്കല്ല് കോറി ആരുടെയാണോ അയാളെ നമ്മളെന്ത് പറയും, ലെസ്സർ എന്ന് പറയും. എന്നാൽ ആരാണോ അത് ലീസിനെടുത്തത് അയാളെ നമ്മളെന്ത് പറയും, ലെസ്സി എന്നാണ് പറയുന്നത് കേട്ടോ. നിശ്ചിത കാലയളവിൽ ലെസ്സിക്ക് അല്ലേ ലെസ്സി പാട്ടത്തുക ലീസ് റെൻ്റ് നൽകേണ്ടതുണ്ട് അല്ലേ. എന്ത് ചെയ്യാൻ ലെസ്സിക്ക് ലെസ്സർക്ക് എന്ത് കൊടുക്കാറുണ്ട്, പാട്ടത്തുക നൽകേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ആസ്തി തിരികെ എടുക്കാനുള്ള അവകാശം ലെസ്സിക്ക് ഉണ്ട് അല്ലേ. അതായത് എന്ത് ചെയ്യാം, സോറി ലെസ്സിക്കല്ല ലെസ്സർക്കാണ് കേട്ടോ, ലെസ്സർക്ക്. അതായത് യഥാർത്ഥ ഉടമ ആർക്കാണോ അയാൾക്ക് എന്ത് ചെയ്യാം, അതായത് യഥാർത്ഥ ഉടമയ്ക്ക് എന്ത് കൊടുക്കണം, ആ പൈസ കൊടുക്കണം, ക്യാഷ് കൊടുക്കണം. അല്ലാത്ത പക്ഷം അയാൾക്ക് എന്ത് ചെയ്യാം, തിരിച്ച് എടുക്കാം. ലെസ്സർക്ക് എന്ത് ചെയ്യാതെ തിരിച്ചെടുക്കുക എന്നുള്ള ഭാഗമാണ് പറയുന്നത്. പിന്നെ ഗുണങ്ങൾ പറയുന്നത്, ലെസ്സിക്ക് കുറഞ്ഞ തുക നിക്ഷേപിച്ചുകൊണ്ട് ആസ്തി സ്വന്തമാക്കാം എന്നുള്ള അതിൻ്റെ ഒരു ഗുണമായിട്ട് പറയുന്നത്. മറ്റൊരു തുക പറയുന്നത്, പാട്ടത്തുക നികുതി ഇളവിനു പരിഗണിക്കുന്ന ചിലവാണ്. അതായത് ടാക്സ് കൊടുക്കുന്നവർക്ക് നമുക്ക് എന്ത് ചെയ്ത് കുറക്കാൻ പറ്റും. ലക്ഷ പറയുന്നത്, കമ്പനി ഭരണത്തെ ഇത് ബാധിക്കുന്നില്ല അല്ലേ. നമ്മൾ പുറത്തുനിന്ന് ആൾക്കാരിൽ നിന്നാണ് ഇത് വാങ്ങുന്നത്, നമ്മളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, അതുകൊണ്ട് കമ്പനിയുടെ ഭരണത്തിൽ ഇത് ബാധിക്കണില്ല. ലക്ഷ നാലാമത്തെ പോയിന്റ് പറഞ്ഞു വെച്ചാൽ, കമ്പനി ബാലൻസ് ഷീറ്റ് ഇത് ബാധ്യതയായി കാണിക്കുന്നില്ല അല്ലേ. അതായത് ഇതൊരു ബാധ്യതയായിട്ടല്ല കാണിക്കുന്നത്. ലക്ഷ പറയുന്നത്, ലളിതമായ നടപടിക്രമങ്ങൾ മാത്രം മതിയാകും. അതായത് ലീസ് എടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ നിയമപരമായ നൂലാമാലകളൊന്നുമില്ല, ചെറിയ ചെറിയ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഗുണകരമായിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി അതിൻ്റെ ദോഷങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പരിമിതികൾ പറയുന്നുണ്ട്. പാട്ടക്കരാർ അനുസരിച്ച് ആസ്തിയുടെ ഉപയോഗത്തിലെ ചില നിബന്ധനകളുണ്ടാകും അല്ലേ. അതായത് നമ്മൾ തോന്നിയ പോലെ അങ്ങോട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കൂടി അതിനകത്ത് പറയുന്നുണ്ട്. എന്നുവെച്ച് പറഞ്ഞാൽ പാട്ടക്കരാർ റദ്ദാക്കുന്ന പക്ഷം അത് ബിസിനസ്സിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളെ ബാധിക്കും. അതായത് പെട്ടെന്ന് ഒരാൾ എന്ത് ചെയ്യണം, ഞാൻ ഈ കരാർ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പനിയെ എന്ത് ചെയ്യും, ബാധിച്ചേക്കാം. എന്നുവെച്ച് പറഞ്ഞാൽ പാട്ടത്തുക കൃത്യമായി അടച്ചാലും ആസ്തി സ്വന്തമാകുന്നില്ല. അത് മറ്റൊരു ദോഷമായിട്ട് പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ പാട്ടത്തുക അടക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് സ്വന്തം എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ സ്വന്തം ആവുന്നില്ല എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ആസ്തിയുടെ മെയിൻ്റനൻസും മറ്റും ലെസ്സിയുടെ ഉത്തരവാദിത്തമാണ്. അതായത് നമ്മളാ ഒരു മെഷീനറി ആണെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ബ്രേക്ക് ഡൗൺ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നന്നാക്കൽ ആരുടെ ഉത്തരവാദിത്തമാണ്, ലെസ്സിയുടെ ഉത്തരവാദിത്തമാണ്. ലെസ്സിയാണത് നന്നാക്കേണ്ടത്, ലെസ്സറല്ല, യഥാർത്ഥ ഉടമയല്ല അത് നന്നാക്കുക, ലെസ്സിയാണ്. ആരാണോ ഉപയോഗിക്കുന്നത് അയാൾ എന്ത് ചെയ്യണം, നന്നാക്കണം. ഇതൊന്നുകൂടി മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന മറ്റൊരു ഹ്രസ്വകാല തന്നെ ഉറവിടമാണ് കൊമേഴ്ഷ്യൽ പേപ്പർ കേട്ടോ. കൊമേഴ്ഷ്യൽ പേപ്പറാണ് അടുത്ത് നോക്കുന്നത്. ഹ്രസ്വകാലത്തേക്ക് സമാഹരണത്തിനായി വിപണിയിൽ ഇറക്കുന്ന മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റാണ് കൊമേഴ്ഷ്യൽ പേപ്പർ. അതായത് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ന് പറഞ്ഞാൽ അതൊരു എന്താണ് ഒരു സർട്ടിഫിക്കറ്റാണ്, മണി സർട്ടിഫിക്കറ്റാണ്. അത് കുറഞ്ഞ കാലത്തേക്കല്ലേ, ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറഞ്ഞ കാലയളവിലേക്ക് എന്ത് ചെയ്യും, പണം സമാഹരിക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾ ബിസിനസ് സ്ഥാപനങ്ങൾ ഇറക്കുന്ന ഒരു കൊമേഴ്ഷ്യൽ സോയിസാണെന്ത്, ഒരു ഫിനാൻസ് സോയിസാണെന്ത് ഈ കൊമേഴ്ഷ്യൽ പേപ്പർ കേട്ടോ. പ്രവർത്തന മൂലധനത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു ഉറവിടമാണ് ഇത്. സാധാരണയായി 3 മുതൽ 12 മാസം വരെയായിരിക്കും ഇതിൻ്റെ കാലാവധി. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് മാത്രമേ കൊമേഴ്ഷ്യൽ പേപ്പർ ധനസമാഹരണത്തിനായുള്ള ഉറവിടമായി ഉപയോഗിക്കാൻ കഴിയൂ അല്ലേ. അപ്പോൾ നല്ല വലിയ വലിയ അല്ലെങ്കിൽ നല്ല എമൗണ്ട് ഉള്ള കമ്പനികൾക്ക് മാത്രം എന്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, കൊമേഴ്ഷ്യൽ പേപ്പറൊക്കെ ഇറക്കാൻ പറ്റുള്ളൂ. മനസ്സിലാക്കി വെക്കാതെ ഒരു ഹ്രസ്വകാല ഉറവിടമാണ്. എന്തിനു വേണ്ടിയാണ്, വർക്കിംഗ് ക്യാപിറ്റൽ അല്ലേ സ്വരൂപിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് എന്ത് ഈ കൊമേഴ്ഷ്യൽ പേപ്പർ. എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം എന്ത് ചെയ്യാണ് അവിടെ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഇനി അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. ഗുണങ്ങൾ കൊമേഴ്ഷ്യൽ പേപ്പറിൽ അമിതമായ നിയന്ത്രണോപാധികൾ ഉണ്ടാവുകയില്ല എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിക്ഷേപകർക്ക് സ്വതന്ത്രമായി ഉടമസ്ഥാവകാശം കൈമാറാവുന്നതാണ് അല്ലേ. ആരാണ് ആരെ കയ്യിലാണോ കൊമേഴ്ഷ്യൽ പേപ്പർ ഉള്ളത് അയാൾക്ക് നീ സ്വതന്ത്രമായിട്ട് കൊമേഴ്ഷ്യൽ പേപ്പർ അല്ലേ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ കൊമേഴ്ഷ്യൽ പേപ്പർ ഉണ്ട്, ഞാൻ 1 ലക്ഷം റുപ്യ അല്ലെ 2 ലക്ഷം റുപ്യ ഒരു കമ്പനിക്ക് കൊടുത്തിട്ട് വാങ്ങിയ കൊമേഴ്ഷ്യൽ പേപ്പറാണ്, എനിക്ക് വേണമെങ്കിൽ ക്യാഷിന് ആവശ്യം വന്ന സമയത്ത് ഞാൻ എനിക്ക് എന്തായത് വേറെ ആർക്കും കൊടുത്തിട്ട് എനിക്ക് എന്ത് ചെയ്യാം അതിൻ്റെ എമൗണ്ട് ഉണ്ടാക്കാം കേട്ടോ. എന്നുവെച്ചാൽ പറഞ്ഞാൽ എളുപ്പത്തിൽ പണമാക്കി മാറ്റാവുന്നതിനാൽ ഉയർന്ന ലിക്വിഡിറ്റി ഉണ്ട് അല്ലേ, ലിക്വിഡിറ്റി കൂടുതലാണ്.
കൊമേഴ്ഷ്യൽ പേപ്പറല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പെട്ടെന്ന് ക്യാഷ് ആക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാത് കൊടുത്തിട്ട് ക്യാഷ് ആക്കാം അല്ലേ. അപ്പോൾ ലിക്വിഡിറ്റി കൂടുതലാണ് ഇതിൻ്റെ കൊമേഴ്ഷ്യൽ പേപ്പറല്ലേ. നെക്സ്റ്റ് പറഞ്ഞാൽ തുടർച്ചയായ അല്ലേ, തുടർച്ചയായ പ്രവർത്തന മൂലധനത്തിലുള്ള ഉറവിടമായി പ്രയോജനപ്പെടുത്താം അല്ലേ. അതായത് നമ്മളെ കമ്പനിക്ക് അല്ലെ വർക്കിംഗ് ക്യാപിറ്റലിന് സ്ഥിരമായിട്ടുള്ള ഒരു ഉറവിടമായിട്ട് എന്തെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ഇത് കണക്കാക്കാം. നെക്സ്റ്റ് പറയുകയാണ് ബാങ്കിൽ ലോണിനേക്കാൾ ചിലവ് കുറവാണ് എന്തിനും ഈ കൊമേഴ്ഷ്യൽ പേപ്പറിൻ്റെ. അതിപ്പോൾ എത്രത്തോളം ശരിയാണെന്ന് പറയാനില്ല, നമ്മൾ എന്ത് ഒന്ന് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. എന്നു വെച്ച് കഴിഞ്ഞാൽ ദോഷങ്ങൾ പറയുകയാണ്, നല്ല സാമ്പത്തിക ഭദ്രതയും ലാഭവും ഉള്ള കമ്പനികൾക്ക് മാത്രമേ കൊമേഴ്ഷ്യൽ പേപ്പർ ഒരു സാമ്പത്തിക ഉറവിടമായി പ്രയോജനപ്പെടൂ അല്ലെ. അതായത് വലിയ കമ്പനികൾക്ക് മാത്രം എന്തെയുള്ളൂ ഇത് സാധ്യമാകും എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. എന്നുവെച്ച് പറയുന്നത് കുറഞ്ഞ മൂലധന സമാഹരണത്തിന് മാത്രമേ കൊമേഴ്ഷ്യൽ പേപ്പർ ഉപയോഗിക്കാനാവൂ അല്ലേ. അത് കുറഞ്ഞ എമൗണ്ട് ഇല്ല, കുറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമേ അവിടെ നിന്ന് കിട്ടുള്ളൂ കൊമേഴ്ഷ്യൽ പേപ്പറിനകത്ത് നിന്ന് കിട്ടുള്ളൂ. എന്നു വെച്ച് പറയുന്നത് അല്ലേ ഹ്രസ്വകാല പ്രവർത്തന മൂലധന സമാഹരണങ്ങളെ ഉറവിടമാണിത് അല്ലേ. അതായത് കുറഞ്ഞ കാലത്തേക്കുള്ള ഒരു പ്രവർത്തന മൂലധന സമാഹരണത്തിനുള്ള ഒരു ഉറവിടമായിട്ടാണ് കൊമേഴ്ഷ്യൽ പേപ്പറിനെ കാണുന്നത്. പിന്നെ പറയുന്നുണ്ട് കൊമേഴ്ഷ്യൽ പേപ്പർ എന്തിനു നിയന്ത്രണ വിധേയമാണ്, ആർ ബി ഐ നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ് കൊമേഴ്ഷ്യൽ പേപ്പർ എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. അപ്പോൾ കൊമേഴ്ഷ്യൽ പേപ്പർ എന്താണെന്നും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്ത് ചെയ്യാം നന്നായിട്ട് മനസ്സിലാക്കി വെച്ചു, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിക്കാൻ സാധ്യതയും ഉണ്ട്. ഇനി നമ്മൾ പറയുന്നത് അന്തർദേശീയ ഫിനാൻസിങ് ആണ്. അതായത് മൂന്നാമത്തെ നമ്മൾ ഫിനാൻസിങ് അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ദീർഘകാല ഉറവിടങ്ങൾ, അതിനകത്ത് നമ്മൾ ലീസിങ് ഇതിൻ്റെ ഇടയിലാണ് പറഞ്ഞത്. എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കി വെക്കുക, നോട്ട് ചെയ്തുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അങ്ങോട്ട് കയറ്റിയിട്ട് എന്ത് ചെയ്യുക എഴുതി വെക്കുക. എന്നിട്ട് പിന്നെ ഹ്രസ്വകാല ഉറവിടമായിട്ടുള്ള കച്ചവടക്കടവും കൊമേഴ്ഷ്യൽ പേപ്പറും ഫാക്ടറിങ്ങും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ എഴുതി വെക്കുക കേട്ടോ. ഓഹരികൾ, കടപ്പത്രങ്ങൾ, ബാങ്ക് വായ്പ, അതുപോലെ തന്നെ ബാങ്കിൻ്റെ സോറി ലാഭം തിരികെ നിക്ഷേപിക്കൽ, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ, അപ്പോൾ തന്നെ പബ്ലിക് ഡെപ്പോസിറ്റ് അതായത് പൊതുജന നിക്ഷേപം, പിന്നെ ലീസിങ് ആണ് ഒന്ന് മാറിയിട്ടുള്ളത് എന്ത് ചെയ്യുക ഒന്ന് നിങ്ങൾ അവിടെ നിന്ന് അവിടെ എഴുതുന്ന സമയത്ത് അവിടെ തന്നെ കൊടുക്കാം. പിന്നെ ഹ്രസ്വകാല ഉറവിടങ്ങൾ നമ്മൾ പറഞ്ഞു, കച്ചവടക്കടം, കൊമേഴ്ഷ്യൽ പേപ്പർ ഇപ്പോൾ പറഞ്ഞു, ഫാക്ടറിങ്ങും നമ്മൾ പറഞ്ഞു. ഇനി അന്തർദേശീയ ഉറവിടങ്ങളാണ് നോക്കുന്നത്. വാണിജ്യ ബാങ്കുകളുണ്ട്, വികസന ബാങ്കുകളും അന്തർദേശീയ സാമ്പത്തിക ഏജൻസികളും, അതുപോലെ തന്നെ അന്തർദേശീയ മൂലധന വിപണിയിലെ ADR, GDR, FCCB ആ മൂന്നും കാര്യങ്ങളാണ് നമ്മളിവിടെ ഇനി നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കാം അന്തർദേശീയ ഫിനാൻസിങ്, ഇൻ്റർനാഷണൽ ഫിനാൻസിങ്. വാണിജ്യ ബാങ്കുകൾ നമ്മൾ ആദ്യം നോക്കുന്നത് അല്ലേ. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകൾ വിദേശ കറൻസിയുടെ രൂപത്തിൽ ബിസിനസ്സുകൾക്ക് ദീർഘകാല ലോണുകൾ അനുവദിക്കുന്നു. അതായത് വലിയ വലിയ വിദേശ ബാങ്കുകൾ എന്ത് ചെയ്യാറുണ്ട്, ബിസിനസ്സുകൾക്ക് ലോണുകൾ അനുവദിക്കാറുണ്ട്. എന്നുവെച്ച് പറയുന്നത് അന്താരാഷ്ട്ര ഏജൻസികളും വികസന ബാങ്കുകളും, അതായത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മേഖലകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികളും വികസന ബാങ്കുകളും ദീർഘകാല വായ്പകൾ നൽകുന്നു. അതായത് എന്ത് ചെയ്യാറുണ്ട്, ദീർഘകാല വായ്പകൾ നൽകുന്ന ഇൻ്റർനാഷണൽ ലെവലിലുള്ള ബാങ്കുകളുണ്ട്. അതിന് ഉദാഹരണമാണ് IFC, എക്സിം ബാങ്ക് അല്ലേ, എക്സിം ബാങ്ക്, അതുപോലെ തന്നെ ADB, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത്തരം ബാങ്കുകളിലെ അന്താരാഷ്ട്ര ഏജൻസികളാണ് IFC ഒക്കെ ഇൻ്റർനാഷണൽ രീതിയിലുള്ള ഒരു കൊമേഴ്സ് ഫിനാൻസിങ് കോർപ്പറേഷനാണ്. എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. അവരെന്ത് ചെയ്യാറുണ്ട്, അവരെ സഹായിക്കാറുണ്ട്, കമ്പനികളെ സഹായിക്കാറുണ്ട്. അപ്പോൾ എക്സിം ബാങ്ക് എക്സ്പോർട്ടിംഗ് കോഡ് ബാങ്കാണ്, അതുപോലെ തന്നെ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എക്സെട്ര, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ എന്തുണ്ട് ഇന്ത്യ ബാങ്ക് അല്ലെങ്കിൽ ലോകതലത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറയുകയാണ് അന്താരാഷ്ട്ര മൂലധന വിപണിയാണ് ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. ഇത് കുറച്ച് പറയാനുണ്ട് അല്ലേ. നോക്കാം നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ മൂലധന സമാഹരണത്തിന് താഴെ പറയുന്ന പ്രധാന പ്രമാണങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. അത് എന്തുണ്ട്, മൂലധന വിപണിയുണ്ട്, ക്യാപിറ്റൽ മാർക്കറ്റ്, ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് തന്നെ എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ വർക്ക് ചെയ്യുന്നില്ലേ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി പരിപാടി നടത്തുന്ന അല്ലെങ്കിൽ ക്യാപിറ്റൽ കണ്ടെത്തുന്ന സംവിധാനമാണല്ലോ എന്ത്, ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി എന്ത് കിട്ടുക, ഷെയറുകൾ വാങ്ങുക വിൽക്കുക, ഷെയറുകൾ ഇറക്കുക, ക്യാഷാക്കുക അല്ലേ, ആ സംവിധാനമാണല്ലോ ക്യാപിറ്റൽ മാർക്കറ്റ്. അത് ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒന്ന് രണ്ട് സ്ഥാപനങ്ങളുണ്ട്, ഒരു രണ്ട് മൂന്ന് സ്ഥാപനങ്ങളുണ്ട്. അതാണ് നമ്മളിനി പറയുന്നത്. അത് ADR, GDR, FCCB ഈ മൂന്നെണ്ണമാണ് അതിനകത്തുള്ളത്. നമ്മൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് GDRനെ കുറിച്ചാണ് ആദ്യം നോക്കുന്നത്. ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീറ്റുകൾ കേട്ടോ. അതായത് അന്തർദേശീയ ബാങ്കുകളുടെ സഹായത്തോടെ കമ്പനികളുടെ ഷെയറുകൾ ഡെപ്പോസിറ്ററി റെസീറ്റുകളായി മാറ്റുന്നു. ഇവ ഡോളറിൻ്റെ മൂല്യത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ രൂപയുടെ മൂല്യത്തിലാക്കിയ ഓഹരികളുടെ ഡോളറിൻ്റെ മൂല്യത്തിലുള്ള രേഖകളാണ് GDR. ഓഹരിയുടെ ഉടമസ്ഥത കാണിക്കുന്നുണ്ടെങ്കിലും ഓഹരി ഉടമകൾക്ക് വോട്ടവകാശം ഇല്ല. അതായത് നമ്മൾ ക്യാഷിൽ, അപ്പോൾ ഇന്ത്യയിലെ ക്യാഷ് അല്ലേ രൂപയുടെ മൂല്യമാണ് അല്ലേ, ഇതിനെന്താക്കി മാറ്റാം അവർ, ആ എന്താക്കിയിട്ട് മാറ്റും, ഈ ഷെയറുകളെ അവരുന്ന ഡോളറിൻ്റെ മൂല്യത്തിലാക്കിയിട്ട് മാറ്റും അല്ലേ. അത്തരം സംവിധാനമാണ് എന്ത്, GDR, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസീറ്റുകളായിട്ട് പറയുന്നുണ്ട്. നോക്കാം നമുക്കൊന്നും കൂടെ. അന്തർദേശീയ ബാങ്കുകളുടെ സഹായത്തോടെ, അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ബാങ്കുകളുടെ സഹായത്തോടെ
കമ്പനികളോട്, ഇപ്പം നമ്മൾ ഇന്ത്യയിലുള്ള കമ്പനികൾ ആലോചിച്ചോളി, ഇന്ത്യയിലെ കമ്പനികളുടെ ഷെയറുകൾ ഡെപ്പോസിറ്ററി രസീറ്റുകളാക്കി മാറ്റുന്നു അല്ലേ. അതായത് ഇവരെന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ആക്കിയിട്ട് ഇവർ സ്വീകരിക്കുന്നു. ഇവ ഡോളറിൻ്റെ മൂല്യത്തിലായിരിക്കും. എങ്ങനെയായിരിക്കും? ആ ഡോളറിൻ്റെ മൂല്യത്തിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ രൂപയുടെ മൂല്യത്തിലിറക്കിയ ഓഹരികളുടെ ഡോളറിൻ്റെ മൂല്യത്തിലുള്ള രേഖകളാണ് GDR. എന്തെയ്യാന്ന് മനസ്സിലാക്കി വെക്കുക അല്ലേ. എന്നിട്ട് പറയാണ്, ഓഹരി ഉടമസ്ഥതയെ കാണിക്കുന്നുണ്ടെങ്കിലും ഓഹരി ഉടമകൾക്ക് എന്തില്ല, വോട്ടവകാശമില്ല. ഇവർ വിദേശത്തുള്ള ആളുകളോ വിദേശ കമ്പനികളോ വിദേശ ബാങ്കുകളൊക്കെ ആയിരിക്കും, അവർക്ക് എന്തില്ല, വോട്ടവകാശമൊന്നും ഇല്ല. എന്നാൽ എന്ത് കിട്ടുന്നു, നമ്മളെ ഷെയർ വാങ്ങിയിട്ട് അവരെന്തുണ്ട്, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ടും വരും കേട്ടോ. അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്, ഇത് ഒരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് കുറച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്നുള്ളത് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ കേട്ടോ, എന്താണ് അതൊരു നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ്. നെക്സ്റ്റ് പറയണം, GDR കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് അവയെ ഓഹരികളാക്കി മാറ്റാവുന്നതാണ് അല്ലേ. അവർക്ക് എന്ത് ചെയ്യാം, അത് അല്ലെ, GDR ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അത് ഷെയർ ആക്കിയിട്ട് എന്ത് ചെയ്യാം, ആളുകൾക്ക് വിൽക്കാം. നെക്സ്റ്റ് പറയണം, GDR കൈവശം വെക്കുന്ന ആളുകൾക്ക് ഡിവിഡൻഡ് ലഭിക്കുന്നു അല്ലേ. അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, നമ്മൾ അറിഞ്ഞല്ലോ, എന്ത് കൊടുക്കേണ്ടി വരും, ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും, അത് ലഭിക്കുകയും ചെയ്യും. നെക്സ്റ്റ് പറയണം, ഓരോ ഉടമയാണെങ്കിൽ വോട്ടവകാശം ഇല്ല അല്ലേ, അത് മറ്റൊരു പ്രത്യേകതയാണ്. ഗുണവും ദോഷമൊന്നും ഇല്ല കേട്ടോ, പ്രത്യേകതകളാണ് പറയുന്നത്. നെക്സ്റ്റ് പറയാം, അമേരിക്ക ഒഴികെ ഏത് വിദേശ രാജ്യത്തെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴി വിൽപ്പന നടത്താം അതെ. GDR എന്ത് ചെയ്യാം, അമേരിക്കയിൽ പറ്റൂല, ബാക്കി എല്ലായിടത്തും എന്ത് ചെയ്യും, പറ്റും എന്നുള്ള ഭാഗം കൂടി പറയുന്നുണ്ട്. അതൊക്കെ അതിൻ്റെ പ്രത്യേകതയാണ് അല്ലേ. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ, അതുപോലെ തന്നെ ഓഹരികളാക്കി മാറ്റാൻ പറ്റും, അതുപോലെ തന്നെ ഡിവിഡൻഡ് ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ വോട്ടവകാശമില്ല, അമേരിക്ക ഒഴിവെയുള്ള രാജ്യങ്ങളിൽ എന്ത് ചെയ്യാം, ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി വിൽപ്പന നടത്താം എന്നുള്ള ഭാഗം കൂടി പറയുന്നുണ്ട്. എന്നാൽ ഇനി അമേരിക്കയിൽ നടത്താൻ പറ്റുന്ന മറ്റൊരു സംവിധാനമാണെന്ത്, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് ADR എന്ന് പറയുന്ന മറ്റൊരു സംവിധാനം അല്ലേ. അമേരിക്കയിലെ ഏതെങ്കിലും കമ്പനികൾ ഡെപ്പോസിറ്ററി റെസീറ്റുകൾ വിതരണം ചെയ്യുന്നു എങ്കിൽ അതിനെ അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസീറ്റ് എന്ന് പറയാം അല്ലേ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഗ്ലോബൽ ഡെപ്പോസിറ്റർ റെസീറ്റ്, അതായത് വിദേശ രാജ്യങ്ങളിലെ ഏത് ബാങ്കുകൾക്കും എന്ത് ചെയ്യാം, അത് ചെയ്യാം. പക്ഷേ അമേരിക്ക കൊണ്ടിട്ട് വെക്കാൻ പറ്റില്ല, അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾക്ക് കൊണ്ടുപോയിട്ട് വെക്കാൻ പറ്റില്ല. എന്നാൽ അമേരിക്കക്ക് മാത്രമുള്ള ഒരു സംവിധാനമാണ് എന്ത്, ഈ ADR അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസീറ്റ്. അമേരിക്കയിലെ ഏതെങ്കിലും കമ്പനികൾ ഡെപ്പോസിറ്റ് റെസീറ്റുകൾ വിതരണം ചെയ്യുന്നു എങ്കിൽ അതിനെന്ത് ചെയ്യുന്നു പറയും, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസീറ്റ് എന്ന് പറയും കേട്ടോ. പ്രത്യേകത പറയുന്നുണ്ട്, ADR അല്ലെ അമേരിക്കൻ പൗരന്മാർക്കോ സ്ഥാപനങ്ങൾക്ക് മാത്രമോ വിതരണം ചെയ്യുന്നുള്ളൂ അല്ലേ. അമേരിക്കയിലുള്ള ആളുകൾക്കും അവിടുത്തെ സ്ഥാപനങ്ങൾക്കും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ADR വിതരണം ചെയ്യുന്നുള്ളൂ. എന്നുവെച്ച് പറഞ്ഞാൽ ഇത്തരം ഡെപ്പോസിറ്റർ റെസീറ്റുകൾ അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ മാത്രമേ ലിസ്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലേ. അതായത് ADR എവിടെ മാത്രമേ പറ്റുള്ളൂ, അമേരിക്കൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മാത്രമേ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ADR കൈവശമുള്ളവർക്ക് യഥേഷ്ടം അത് കൈമാറാനാകും, മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷപറഞ്ഞ ADR വേണമെങ്കിൽ ഓഹരികളാക്കി മാറ്റാം അല്ലെ, ഓഹരികളാക്കിയിട്ട് GDR മാറ്റാം, ADR മാറ്റാം. രക്ഷപറയാണ്, ADR കൈവശമുള്ളവർക്ക് ഡിവിഡൻഡ് നൽകുന്നുണ്ട് അല്ലേ. അപ്പോൾ GDR ഉള്ളവർക്കും ADR ഉള്ളവർക്കും തന്നെ ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഇത് എന്താ സംവിധാനം എന്നുള്ളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണ്ട. ഈ പോയിന്റുകളും ഇതിൻ്റെ പ്രത്യേകതകളും എന്തിയൊന്ന് പഠിച്ചു വെക്കാം. എന്താണ് GDR, എന്താണ് ADR ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈ ചെറിയ പോയിന്റുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാതെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി, അത്രയ്ക്കാ കുറഞ്ഞ മാർക്കേ അത് ചോദിക്കാറുള്ളൂ എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്, ADR GDR തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ എന്നിവ തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. ആദ്യം പറയുന്നതും ADR എന്നത് GDR എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. ഇവ കച്ചവടം ചെയ്യുന്നത് അമേരിക്കയിൽ മാത്രം, ADR എവിടെ മാത്രം കച്ചവടം ചെയ്യുന്നത്, അമേരിക്കയിൽ മാത്രമാണ്. എന്നാൽ GDR എവിടെയൊക്കെയുണ്ട്, അമേരിക്ക ഒഴികെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കച്ചവടം ചെയ്യുന്നു, മറ്റ് രാജ്യങ്ങൾ എന്ത് ചെയ്യാതെ കച്ചവടം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ADR മറ്റൊരു പോയിന്റ് നോക്ക്, വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിക്ഷേപിക്കാം അല്ലേ. എന്ത് ചെയ്യാം, ADR വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ അവിടെ നൽകുന്നുണ്ട്. എന്നാൽ സ്ഥാപനങ്ങൾക്ക് മാത്രം നിക്ഷേപം നടത്താവുന്ന ഒരു സംവിധാനമാണ് GDR കേട്ടോ. നെക്സ്റ്റ് നോക്കുക, ഇവയെ ഓഹരികളായും തിരിച്ച് വീണ്ടും ADR ആയും മാറ്റാവുന്നതാണ് അല്ലേ. ADR ഷെയർ ആക്കാം, ഷെയർ ADR ആക്കാം. എന്നാലും ഒരിക്കൽ ഓഹരികളാക്കി മാറ്റിയാൽ പിന്നീട് GDR ആക്കാൻ മാറ്റാനാവില്ല എന്നുള്ളത് പറയുന്നുണ്ടാവും, മാറ്റാൻ പറ്റില്ല. അപ്പോൾ GDR ആണെങ്കിൽ എപ്പോഴും GDR ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങാനും നമ്മൾ ഷെയർ ആക്കിയാൽ അത് എന്ത് ചെയ്യാൻ നമുക്ക് GDR ആക്കാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് പറയുന്നത്, മൂലധന ചെലവ് വളരെ കൂടുതലാണ് ഇതിന് ADR. എന്നാലും മൂലധന ചെലവ് താരതമ്യേന കുറവാണ്, അതായത് ADRനേക്കാളും കുറച്ച് കുറവാണെന്ന് GDRന് മൂലധന ചെലവ് എന്നുള്ള ഭാഗം. മൂലധന ചെലവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നുണ്ടോ, മൂലധനത്തിൻ്റെ മുകളിൽ ചെലവുണ്ടാവും, അതായത് ഡെപ്പോസിറ്റ് കൊടുക്കാനും അതുപോലെ തന്നെ അത് ഇറക്കാനും ഷെയർ ഇറക്കാനൊക്കെ നിന്ന് നമുക്ക് ചിലവുണ്ട് അല്ലേ. ആ ചിലവാണ് മൂലധന ചിലവായിട്ട് പറയുന്നത്. അത് എവിടെ കൂടുതലാണ്, ADRന് കൂടുതലാണ്, GDRന് അത് കുറവാന്നുള്ള ഭാഗം കൊണ്ട് താരതമ്യേന കുറവാണെന്ന് പറയുന്നുണ്ട്. വളരെ കുറവൊന്നുമല്ല, ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും അല്ലേ, ഇറക്കാനുള്ള ചിലവൊക്കെ ആവശ്യമാണ്. നെക്സ്റ്റ് പറയുകയാണ്, മറ്റൊരു സംവിധാനമാണ് ഇത്,
ഫോറിൻ കറൻസി കൺവേർട്ടിബിൾ ബോണ്ടുകൾ FCCB എന്ന് പറയുന്ന അന്താരാഷ്ട്ര മൂലധന വിപണി അല്ലെ, ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലെ, ഇവ യഥാർത്ഥത്തിൽ കടപ്പത്രങ്ങളാണ് അല്ലേ, അതായത് ഫോറിൻ അല്ലെ കൺവേർട്ടിബിൾ ബോണ്ടുകളാണ് എന്താണ് കടപ്പത്രങ്ങളാണ് ശരിക്കും ഇത്. നിശ്ചിത കാലാവധിക്ക് ശേഷം ഇവയെ ഇക്വിറ്റി ഷെയറുകളായോ ഡെപ്പോസിറ്ററി റെസീറ്റുകളായോ മാറ്റിയെടുക്കാവുന്നതാണ്. ഇതെന്തായാലും ഷെയറോ ഡെപ്പോസിറ്റർ റെസീറ്റ്, അതായത് നമ്മൾ പറഞ്ഞുള്ള നേരത്തെ പറഞ്ഞുള്ള GDR ആക്കിയിട്ട് നമുക്ക് വേണമെന്ന് മാറ്റാം അല്ലേ. ഈ ബോണ്ടുകൾ വിതരണം ചെയ്യുന്നത് നിശ്ചിത പലിശ നിരക്കിലും വിദേശ കറൻസിയുടെ രൂപത്തിലുമായിരിക്കും. എങ്ങനെയാണ്, ആ നിശ്ചിത ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് കിട്ടും, വിദേശ കറൻസിയുടെ രൂപത്തിലായിരിക്കും എന്ത് ചെയ്യാത് ഉണ്ടാവുക, അതായത് ഡോളറൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാന്ന് മനസ്സിലാക്കി വെക്കാം. എന്നിട്ട് പറയുകയാണ്, ഡിബഞ്ചറുകൾ പോലെ ഇവ വിദേശ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുകയും വ്യാപാരം ചെയ്യുകയും ചെയ്യുന്നു. അതായത് ഇതെന്ത് ചെയ്യാം, മറ്റു രാജ്യങ്ങളിൽ എന്ത് ചെയ്യാം കച്ചവടം നടത്താൻ പറ്റും, അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ എന്ത് ചെയ്യാം ഇത് ലിസ്റ്റ് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യാം കച്ചവടം ചെയ്യാം. അതായത് ഇത്തരം ഷെയറുകളാക്കിയിട്ടോ അല്ലെങ്കിൽ ഈ ബോണ്ടുകളിന് ബോണ്ടായിട്ട് തന്നെ വിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കടപ്പത്രങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ ഷെയറുകളായിട്ട് എന്ത് ചെയ്യാം അവിടെ കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇത് വിൽക്കാം, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ കച്ചവടം നടത്താം എന്നുള്ള ഭാഗം കൂടി അതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. അത്രയും ഭാഗമാണ് നമ്മളിവിടെ പറയാനുള്ളത് ഈ അന്താരാഷ്ട്ര മൂലധന വിപണിയുടെ ഭാഗത്ത് പറയാനുള്ളത്. അപ്പോൾ അന്താരാഷ്ട്ര ഫിനാൻസിങ്ങിൻ്റെ ഭാഗത്ത്, ഇൻ്റർനാഷണൽ ഫിനാൻസിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ വാണിജ്യ ബാങ്കുകൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യുന്ന ബാങ്കുകളുണ്ട്, അവർ കമ്പനികളെ സഹായിക്കാറുണ്ട്. അതുപോലെ അന്താരാഷ്ട്ര ഏജൻസികളും വികസന ബാങ്കുകളുണ്ട് അല്ലേ, എക്സിം ബാങ്ക്, IFC, അതുപോലെ തന്നെ ADB പോലെയുള്ള സ്ഥാപനങ്ങൾ. പിന്നെ അന്താരാഷ്ട്ര മൂലധന വിപണിയാണ് പറഞ്ഞത്, നമ്മൾ ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ പറഞ്ഞത് അല്ലേ, അതിനകത്ത് ADR, GDR, അതുപോലെ തന്നെ FCCB അല്ലേ, ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ടുകൾ അല്ലേ. ഈ ADR GDR FCCBയുടെയൊക്കെ ഫുൾ ഫോമും ചോദിച്ചിട്ടുണ്ട്, ഇതെന്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഡിഫറൻസിങ്ങൾ എന്ത് ചെയ്യുന്നു നന്നായിട്ട് പഠിച്ചു വെക്കാം, വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ഇനി നമ്മൾ നോക്കുന്നത് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്, വിവിധ മൂലധന ഉറവിടങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനെ ബാധിക്കുന്ന ഘടകങ്ങൾ അല്ലേ. അതിൽ നമ്മൾ മൂലധനം ഏത് ഉറവിടത്തിലൂടെയാണ് സ്വീകരിക്കുന്നത്, ഇപ്പോൾ അല്ലെ ദീർഘകാല ഉറവിടമാണോ ഹ്രസ്വകാല ഉറവിടമാണോ ഇൻ്റർനാഷണൽ ലെവലിലുള്ളതാണോ ഏതാണ് നമ്മൾ സ്വീകരിക്കുന്നത്, അത് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ അതിന് തിരഞ്ഞെടുക്കുന്ന സമയത്ത് അതിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് ചിലവാണ്, എത്ര ചിലവുണ്ടാകുന്നുള്ള നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നോക്കാം അല്ലേ. ഫണ്ട് സമാഹരണത്തിനും വിനിമയത്തിനും വരുന്ന ചിലവ് മൂലധന ഉറവിടങ്ങൾ തീരുമാനിക്കുന്നതിനെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണല്ലേ. അതായത് നമുക്ക് ഫണ്ട് സമാഹരിക്കാനും അതിന് അല്ലേ, ഫണ്ട് സമാഹരിക്കുന്നതിനും വിനിമയത്തിനും അല്ലേ, അത് നമ്മൾ ഫണ്ട് ഉണ്ടാക്കുമ്പോഴും അത് കച്ചവടം ചെയ്യുമ്പോഴും നമുക്ക് എത്രത്തോളം ചിലവ് വരുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. പക്ഷേ പറയണം സാമ്പത്തിക ശേഷിയും സ്ഥിരതയും എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അതായത് സ്ഥാപനം നല്ല സാമ്പത്തിക ശേഷിയും സ്ഥിരതയും ഉള്ളതാണെങ്കിൽ കടം വാങ്ങുന്നത് തെറ്റില്ല എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അതായത് സ്ഥാപനം നല്ല സാമ്പത്തിക ശേഷിയുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ അല്ലേ, നല്ല കടമുള്ള അല്ലെങ്കിൽ നല്ല കടമൊക്കെ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കാൻ കഴിവുള്ള സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അത് കടം വാങ്ങണില്ല എന്തില്ല വലിയ തെറ്റൊന്നും അല്ലേ വരില്ല എന്നുള്ള ഭാഗമാണ് പറഞ്ഞത്. അതായത് സ്ഥാപനം നല്ല സാമ്പത്തിക ശേഷിയും സ്ഥിരതയും ഉള്ളതാണെങ്കിൽ കടം വാങ്ങുന്നതിൽ തെറ്റില്ല, അല്ലാത്ത പക്ഷം കടവും പലിശയും നൽകാൻ കഴിയാതെ വരും എന്ന് എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. പക്ഷേ മൂന്നാമത്തെ ഭാഗം പറയുന്നത് സംഘടനാ രൂപവും നിയമങ്ങളും എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അതായത് അല്ലേ ചില സ്ഥാപനങ്ങൾക്ക് ചില മൂലധന ഉറവിടങ്ങൾ നിയമപരമായി പ്രയോഗിക്കാനാവില്ല. അതായത് എന്ത് ചെയ്യാൻ ചില സ്ഥാപനങ്ങൾ നിയമപരമായിട്ട് ചിലപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലല്ല അന്തർദേശീയ വിപണിയില ഇൻ്റർനാഷണൽ ഫിനാൻസിങ് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റൂല, പറ്റാത്തവരുണ്ടാവും, ചിലപ്പോൾ ഹ്രസ്വകാലം പറ്റാത്തവരുണ്ടാവും ദീർഘകാലം പറ്റാത്തവരുണ്ടാവും, അതൊക്കെ നിയമപരമായിട്ടാണ് നോക്കുക അല്ലേ. അപ്പോൾ അല്ലേ എന്ത് ചെയ്യേണ്ടിയും അല്ലേ ചില സ്ഥാപനങ്ങൾ ചില മൂലധന ഉറവിടങ്ങൾ നിയമപരമായി പ്രയോഗിക്കാനാവില്ല. സംഘടനയുടെ രൂപവും അനുയോജ്യമായ ഉറവിടങ്ങളും അല്ലേ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വേണം തിരഞ്ഞെടുക്കാൻ അല്ലേ. അതായത് അവരെ കമ്പനിക്ക് അത് നിയമം അനുസരിച്ചിട്ടുണ്ടോ, നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള എന്ത് ചെയ്യണം അറിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യാനത് ചെയ്യാൻ എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് അല്ലേ ചെറിയ കമ്പനികളാണെന്നുണ്ടെങ്കിൽ അത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള എമൗണ്ടുകൾ എന്ത് ചെയ്യണം സ്വീകരിക്കാത്തതാണ് നല്ലത്. അപ്പോൾ നിയമം അത് അനുവദിക്കുകയും ഇല്ല എന്ത് ചെയ്യാമെന്ന് മനസ്സിലാക്കി വെക്കാം. എന്നുവെച്ചാൽ പറയണം ലക്ഷ്യവും കാലാവധിയും അല്ലേ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യവും കാലാവധിയും നോക്കൂല. അതായത് ദീർഘകാല മധ്യകാല ഹ്രസ്വകാല മൂലധനങ്ങളും അതുപോലെ തന്നെ വായ്പയ്ക്ക് സോറി അവയ്ക്ക് അനുയോജ്യമായ വിവിധ മാർഗങ്ങളും ഓഹരികൾ കടപ്പത്രങ്ങൾ ബാങ്ക് ലോൺ പബ്ലിക് ഡെപ്പോസിറ്റുകൾ അതുപോലെ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് തുടങ്ങിയ വിലയിരുത്തിയതിന് ശേഷം അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക എന്നുള്ള ഭാഗം എന്തിയാ എന്ന് പറയുന്നത്. അതായത് ദീർഘകാലമായതോ ഹ്രസ്വകാലമായതോ മധ്യകാലമായതോ ആയിട്ടുള്ള മൂലധന ഉറവിടങ്ങൾക്ക് അവയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വിവിധ മാർഗങ്ങൾ എന്ത് ചെയ്യാം സ്വീകരിക്കാം അല്ലേ. ഒന്നെങ്കിൽ ഓഹരികളാവാം അല്ലാതെ ദീർഘകാലമായതാണ്, കടപ്പത്രങ്ങളാവും ദീർഘമാണ്, ബാങ്ക് ലോൺ അല്ലേ ഹ്രസ്വകാലമാണ്, പബ്ലിക് ഡെപ്പോസിറ്റുകൾ ദീർഘകാലമാണ്, ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എന്താണ് ഹ്രസ്വകാലമാണ് അല്ലേ തുടങ്ങിയ വിലയിരുത്തിയതിന് ശേഷം അനുയോജ്യമായത് എന്ത് ചെയ്യാം നമുക്ക് തിരഞ്ഞെടുക്കുക എന്നുള്ള ഭാഗം പറയല്ലേ. അപ്പോൾ നമ്മൾ ലക്ഷ്യവും കാലാവധിയും കൂടി നോക്കാം, നമുക്ക് പറ്റുന്നതാണോ അല്ലേ, നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമോ
നമുക്ക് പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നോക്കണം എന്നുള്ളതും കൂടിയാണ് അതിനകത്ത് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് നഷ്ടസാധ്യത അല്ലേ, അതായത് ചില സമയത്ത് ലാഭം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും നമ്മൾ, ആ അതിൻ്റെ മുകളിൽ ചില സാ അല്ല ചില വസ്തുക്കളുടെ മുകളിൽ നമ്മളെന്ത് കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കേണ്ടതായിട്ടില്ല. അതായത് ചില ഫണ്ടുകൾക്ക് നഷ്ടസാധ്യത കൂടുതലും മറ്റു ചിലതിന് നഷ്ടസാധ്യത കുറവുമാണ് അല്ലേ. ലാഭം ഉണ്ടെങ്കിൽ മാത്രം പ്രതിഫലം നൽകേണ്ട ഓഹരികളും ലാഭമില്ലെങ്കിൽ പോലും പ്രതിഫലം നൽകേണ്ട അല്ല വായ്പകളും എല്ലാം നഷ്ടസാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ലാഭം ഉണ്ടെങ്കിൽ അല്ല ചില സമയത്ത് അല്ലെ നഷ്ടസാധ്യത കൂടുതലും വന്നേക്കാം അല്ലേ. അതായത് കമ്പനികളാണ് ബിസിനസ് സ്ഥാപനങ്ങളാണ് അപ്പം എന്തെങ്കിലും നഷ്ടസാധ്യത കൂടുതലും അല്ല മറ്റു ചിലതിന് നഷ്ടസാധ്യത കുറവുമായിരിക്കും നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഫണ്ടുകൾക്കും അതുപോലെ തന്നെയാണ്. ഇപ്പോൾ ഫണ്ടുകൾ വാങ്ങിക്കുന്ന സമയത്ത് അല്ലേ ഇപ്പോൾ നമ്മൾ പ്രിഫറൻസ് ഷെയർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ലോണാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ എങ്ങനെ ആയാലും എന്ത് കൊടുക്കേണ്ടി വരും, പൈസ കൊടുക്കേണ്ടി വരും, ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ കമ്പനി ഓൾറെഡി ലാഭത്തിലില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ചെയ്യാൻ അല്ലേ. അപ്പോൾ ചില ഫണ്ടുകൾക്ക് നഷ്ടസാധ്യത കൂടുതലും മറ്റു ചിലതിന് നഷ്ടസാധ്യത കുറവുമാണ്. ലാഭം ഉണ്ടെങ്കിൽ മാത്രം പ്രതിഫലം നൽകേണ്ട ഓഹരികളുണ്ട്, അതുപോലെ തന്നെ ലാഭമില്ലെങ്കിൽ പോലും പ്രതിഫലം നൽകേണ്ട വായ്പകളും ഉണ്ട്. എല്ലാം നഷ്ടസാധ്യതയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതൊക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ ചെയ്യാനുള്ള ഭാഗം പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയാം നിയന്ത്രണം എന്നുള്ള ഭാഗം മറ്റൊരു പോയിന്റ് പറയാം. അതായത് ഫണ്ടിൻ്റെ ഉറവിടം തിരഞ്ഞെടുക്കുമ്പോൾ അത് സ്ഥാപനത്തിൻ്റെ മേൽ ചുമത്തുന്ന നിയന്ത്രണങ്ങളുടെ തോത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. അതായത് നമ്മൾ എവിടെ നിന്നും ഫണ്ടിൻ്റെ ഉറവിടം തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഉറവിടം സ്ഥാപനത്തിൻ്റെ മേൽ ചുമത്തുന്ന നിയന്ത്രണങ്ങളുടെ തോത് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലേ. ചില സമയങ്ങളിൽ നമ്മൾ ഒരു സ്ഥാപനങ്ങളിൽ നിന്ന് കടക്കുമ്പോഴേ ആ സ്ഥാപനം നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ സ്ഥാപനത്തിൽ നിന്നിട്ട് കൺട്രോൾ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മളെന്ത് ചെയ്യും, നമ്മളെ സഹായിക്കുന്നൊക്കെ പറയുന്നുണ്ട്. സഹായിക്കാനൊന്നും അവരെ ശരിക്കും, അതായത് അവരുടെ ഫണ്ട് മിസ്സാവരുന്നുള്ള കോലത്തിൽ അവർ വരികയാണ്. അവർ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ കമ്പനീൻ്റെ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്യുകയും ഇന്ന ഭാഗത്തൊക്കെ മാറ്റം വരുത്തണം എന്നൊക്കെ പറയുന്നത് അവരാണ്. ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് പറയുകയാണ് കമ്പനിയുടെ വിശ്വസ്തത അല്ലെ, കമ്പനിയുടെ വിശ്വസ്തത പറയുന്നുണ്ട്. അതായത് ചിലതരം ഫണ്ടുകൾ കമ്പനിയുടെ വിശ്വസ്തയെ ചോദ്യം ചെയ്യാറുണ്ട്. അതിനാൽ നിക്ഷേപകർക്ക് കമ്പനിയുടെ വിശ്വാസത്തിൽ ആശങ്ക ഉണ്ടാകുന്ന ഫണ്ടുകൾ ഉപയോഗിക്കരുത്. അതായത് എന്ത് ചെയ്യാറുണ്ട്, കമ്പനിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫണ്ടുകൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കമ്പനിയിൽ ഷെയർ എടുത്തിട്ടുണ്ട്, നമ്മൾ കമ്പനിയിൽ ഷെയർ വാങ്ങിയ കമ്പനിയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരെന്ത് ചെയ്യുന്നു, ഷെയർ വാങ്ങിയിട്ട് പിന്നെ ഷെയർ ഇറക്കാതെ അല്ലെ ഷെയർ ബാക്കി അവിടെ ഉണ്ട്, ഷെയർ അത് ബാക്കിയുള്ളത് ഇറക്കാതെ അവരെന്ത് ചെയ്യുന്നു, ലോണ് വാങ്ങുന്നു അല്ലാതെ ഡിബഞ്ചർ ഇറക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, കമ്പനിയിലെ ആളുകളിലേക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ എന്തെങ്കിലും അല്ലെ ഡൗട്ട് വന്നേക്കാം, കമ്പനി നഷ്ടത്തിന് പറ്റിയ നഷ്ടത്തിലാണെന്നൊക്കെ എന്ത് ചെയ്യും, ചിലപ്പോൾ കമ്പനിക്ക് അല്ലെങ്കിൽ ആളുകളിലേക്ക് വന്നേക്കാം. അപ്പോൾ കമ്പനിയുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫണ്ടുകൾ അവിടുന്ന് ഇവിടുന്ന് കമ്പനികൾ ഒപ്പിക്കാൻ പാടില്ല. നെക്സ്റ്റ് പറയുന്നത് അയവും എളുപ്പവും എന്നുള്ള ഭാഗം നോക്കണം. അതായത് എന്ത് നോക്കാം, ലളിതവും എളുപ്പവുമായ മാർഗ്ഗങ്ങൾ തന്നെ സമാഹരണത്തിന് തിരഞ്ഞെടുക്കുന്നതാണ് ഉത്തമം. അതായത് ഏറ്റവും ഇല്ല കർക്കശമായ വ്യവസ്ഥകൾ, അതുപോലെ തന്നെ വിശദമായ പരിശോധനകൾ, അതുപോലെ തന്നെ പ്രമാണങ്ങൾ തുടങ്ങിയ ഫണ്ട് സമാഹരണത്തെ സ്വാധീനിക്കും അല്ലേ. ലളിതവും എളുപ്പവുമായ മാർഗ്ഗങ്ങൾ ധനസമാഹരണത്തിൽ തിരഞ്ഞെടുക്കാവുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് പറഞ്ഞത്. അതായത് കർക്കശമായ ചില ഫണ്ടുകളൊക്കെ ഉണ്ടാവേ, അതായത് ഫണ്ട് ഇപ്പോൾ നമ്മൾ കമ്പനി ഒരു സ്ഥാപനം, ആ സ്ഥാപനം നമുക്ക് വേണ്ടിയിട്ട് ഫണ്ട് തന്നു, പിന്നെ പറയുകയാണ് ആ കമ്പനിയുടെ നിബന്ധന എങ്ങനെ ഉണ്ട് വിചാരിച്ച് ജസ്റ്റ് ഇമേജ് ചെയ്യുക കമ്പനിയുടെ പറയുകയാണ് കമ്പനിയുടെ ലാഭനഷ്ട കണക്കുകൾ മാസം മാസം അതിൻ്റെ എസ്റ്റിമേറ്റ് ഞങ്ങൾ കമ്പനിയിൽ അല്ലെങ്കിൽ ഞങ്ങളെ ഫിനാൻസ് ആരാണോ ഫിനാൻസ് തന്നത് അവരെ കയ്യിൽ എത്തിക്കണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അത്തരം കർക്കശ സ്വഭാവമുള്ളത് നമുക്ക് എന്ത് ചെയ്യുക, എടുക്കാത്തതാണ് നല്ലത്. കാരണം ചിലപ്പോൾ നമ്മൾ ലോൺ എടുത്ത ആദ്യം അതിൻ്റെ 5-6 മാസം ചിലപ്പോൾ ലാഭമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഫണ്ട് തന്ന സ്ഥാപനം എന്ത് ചെയ്യും, ചിലപ്പോൾ ചോദിച്ച് നമുക്ക് തന്ന ഫണ്ട് തിരിച്ച് ചോദിക്കാനും അതുപോലെ തന്നെ മറ്റു ബുദ്ധിമുട്ടാക്കാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കർക്കശമായ ഫണ്ടുകളും കാര്യങ്ങളും നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, ഫണ്ട് ഒപ്പിക്കരുത്. അങ്ങോട്ട് എന്നത് പറയുന്നുണ്ട്. എന്നുവെച്ച് പറയുന്നത് നികുതി ഇളവുകളില്ല, ചില ഫണ്ടുകളിൽ മേൽ കമ്പനി നൽകുന്ന പലിശയും മറ്റും നികുതി ഇളവുകൾക്ക് പരിഗണിക്കുന്നു. അതിനാൽ ഇത്തരം ഫണ്ടുകൾ കൂടുതൽ ലാഭകരമാകും എന്നുള്ള ഭാഗമാണ് പറയുന്നത്. അതായത് ഇങ്ങനെയല്ലേ, ഇത് കുറേ എമൗണ്ടൊന്നും വലിയ വലിയ എമൗണ്ടുകൾ ബാങ്കിൽ നിന്ന് എടുക്കുന്ന നമുക്ക് മുതലാവില്ല, എന്നാൽ ചില എമൗണ്ടുകളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ബാങ്കിൽ നിന്ന് എടുക്കാതെ എന്ത് ചെയ്യുക, നമുക്ക് ഇങ്ങനത്തെ ഇൻട്രസ്റ്റുകളായിട്ട് നമ്മൾ കൊടുക്കുന്ന ഡിവെഞ്ചറ്, ആ ബാങ്ക് എന്നാലും പ്രശ്നമില്ല, ഡിബഞ്ചർ പോലെയുള്ള അല്ലെങ്കിൽ ബാങ്ക് ലോണുകൾ പോലെയുള്ളതിൽ നമ്മൾ എന്ത് ചെയ്യും, എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് തിരിച്ചു കൊടുക്കുന്ന എമൗണ്ടും അതുപോലെ തന്നെ ഇൻട്രസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ആ ഒരു നികുതി ഇളവ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നികുതി ഇളവും കൂടിയൊക്കെ എന്ത് ചെയ്യുക, നോക്കുന്നത് നന്നാവും എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലാക്കി വെക്കുക,
കമ്പനിയുടെ മൂലധന സമാഹരണത്തിന് വേണ്ടിയിട്ട് ഇത് ചോദിച്ചൊരു ഭാഗമാണ്, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്. കമ്പനിയുടെ മൂലധന ഉറവിടം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ബാധിക്കുന്ന ഘടകങ്ങളല്ലേ, ചിലവ് നോക്കുക, അത്ര ചെലവുണ്ട് നോക്കണം, അതുപോലെ സാമ്പത്തിക ശേഷി നോക്കണം, അതുപോലെ തന്നെ സംഘടനാ രൂപം അല്ലേ, രൂപവും നിയമങ്ങളും നോക്കണം, അതുപോലെ ലക്ഷ്യവും കാലാവധിയും നോക്കണം, അതുപോലെ തന്നെ നമ്മൾ പിന്നെ പറഞ്ഞ എന്താണ്, നഷ്ട സാധ്യത ഇല്ലേ, നഷ്ടം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കണം, അപ്പോൾ നിയന്ത്രണം വരുമോ അല്ലെ, ഏതെങ്കിലും പുറത്തുള്ള ആളുകൾ നിയന്ത്രിക്കുമോ എന്നുള്ളത് നോക്കണം, അതുപോലെ കമ്പനിയുടെ അല്ലെ വിശ്വാസം നഷ്ടപ്പെടുമോ എന്നുള്ളത് നോക്കണം, അതുപോലെ തന്നെ അഴിവും എളുപ്പം അല്ലേ, വളരെ എളുപ്പത്തിൽ ലഭിക്കുന്ന ഫണ്ടുകൾ എന്ത് ചെയ്യുക, നമുക്ക് ഉപയോഗിക്കുക, അതാണ് നല്ലത്. പക്ഷേ ഈ നികുതി ഇളവ് ലഭിക്കുന്ന ഏതെങ്കിലും ഫണ്ടുകൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക എന്നുള്ളതും കൂടി പറയുന്നുണ്ട് കേട്ടോ. അത്രയും ഭാഗമാണ് ഈ 8th ചാപ്റ്ററിനകത്ത് നമുക്ക് പറയാനുള്ളത്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, കുറേ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെയും രണ്ടാമത്തെയും പാർട്ടുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് കാണുക, എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റായിട്ടോ ചോദിക്കാം. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കാരണം അടുത്ത ചാപ്റ്ററുകളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വേണമെന്നുള്ളവർ എന്ത് ചെയ്യാം, ഒന്ന് ബെല്ലൈക്കൺ അമർത്തി വെക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഞാനിവിടെ എന്തെങ്കിലും വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുക, കാരണം എന്താ വെച്ചാൽ അവർക്ക് ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ. ക്ലാസ് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന ലൈക്ക് ചെയ്യാം. ഓക്കെ, ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പാർട്ടുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. ഈ 9th ചാപ്റ്ററാണ് നമുക്ക് നോക്കാനുള്ളത്, നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.